Assalamu alaikum wa rahmatullahi wa barakatuh. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Alhamdulillah. الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون صدق الله العظيم أنت أم أم أبو ما رأينا فيما مثل حسنك قط يا سيدي خير النبي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي عبدك المسكين يرجو فضلك الجم الغفير فيك قد أحسنت لني يا بشير يا نذير يا بشير يا نذير വളരെ സ്നേഹവും ബഹുമാനവുമുള്ള അഭിവന്ദ്യരായ പണ്ഡിതന്മാരെ, കാരണവന്മാരെ, ദീനി സ്നേഹികളായ യുവജന സഹോദരങ്ങളെ, സ്നേഹനിധികളായ ഉമ്മമാരെ, സഹോദരിമാരെ, ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് പരിമിതമായ സൗകര്യങ്ങളാണെങ്കിലും ഈ ഓൺലൈൻ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ദീൻ വിവരങ്ങൾ അറിയാൻ അത് പഠിക്കാനും നമ്മൾ കാണിക്കുന്ന ഈ നല്ല മനസ്സ്, താല്പര്യം അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. എല്ലാ നിലക്കും അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ ഈ മാർഗത്തിൽ നമ്മെ സഹായിച്ച, നമ്മോട് സഹകരിച്ച ഒരുപാട് ആളുകൾ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയ സർവ്വ പാപങ്ങളും അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് പൊറുത്തു തരട്ടെ.
വരാനിരിക്കുന്ന ഓരോ നിമിഷങ്ങളും അല്ലാഹുവിന്റെ പ്രീതിയിലും ഗുരുത്വത്തിലുമായി ചിലവഴിക്കാൻ നമുക്കും നമ്മുടെ എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഇടയിലെ വിഷമങ്ങൾ അനുഭവിക്കുന്ന, ദുരിതങ്ങൾ അനുഭവിക്കുന്ന, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അല്ലാഹു ശമനവും ഐശ്വര്യവും ശിഫയും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിച്ച് അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി മരിക്കാൻ നമുക്കും നമ്മുടെ എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. റഹ്മത്തുക യാ റഹ്മാൻ റഹീം. നമ്മുടെ മനസ്സിന്റെ വലിയ താല്പര്യത്തോടെയുള്ള ഈ ഒരു സമയം ചെലവഴിക്കൽ അല്ലാഹു എല്ലാ നിലക്കും പൊരുത്തമുള്ളതായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയ സർവ്വ പാപങ്ങളും അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് പൊറുത്തു തരട്ടെ. വരാനിരിക്കുന്ന ഓരോ നിമിഷങ്ങളും അല്ലാഹുവിന്റെ പ്രീതിയിലും പൊരുത്തത്തിലുമായി ചെലവഴിക്കാൻ നമുക്കും നമ്മുടെ എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇടയിൽ വിഷമങ്ങൾ അനുഭവിക്കുന്ന, ദുരിതങ്ങൾ അനുഭവിക്കുന്ന, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അല്ലാഹു ശമനവും ഐശ്വര്യവും ശിഫയും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിച്ച് അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി മരിക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. നമ്മെ സഹായിച്ച, നമ്മെ സ്നേഹിച്ച, നമുക്ക് സൗകര്യങ്ങളും നമുക്ക് ഒരുപാട് ഉപകാരങ്ങളും അർപ്പിച്ച ഒരുപാട് ആളുകൾ, എല്ലാവർക്കും അല്ലാഹു പരലോകത്ത് ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിങ്ങനെയൊക്കെ ആവാൻ കാരണക്കാരായ അറിവിന്റെ വെളിച്ചെന്ന നമ്മുടെ ഉസ്താദുമാർ, ആത്മാവിന്റെ വെളിച്ചെന്ന നമ്മുടെ മശായിഖന്മാർ, മഹാത്മാക്കൾ, അവരിൽ നിന്ന് മരണപ്പെട്ട എല്ലാവരുടെയും ദറജ് അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്തോടെ റാഹത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹങ്ങൾ അതിരില്ലാതെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇങ്ങനെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ പരിധിയും പരിമിതിയും അതിരുമില്ലാതെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും അല്ലാഹുവിന്റെ അനുഗ്രഹമാണ് എന്ന തിരിച്ചറിവ് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോവാറുണ്ട്. പ്രയാസങ്ങൾ വരുമ്പോൾ മാത്രമാണ് അല്ലാഹുവെ നമുക്ക് ഓർമ്മ വരുന്നത്. ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും എടങ്ങാറുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുമ്പോഴാണ് അല്ലാഹു എന്ന ഉടയ തമ്പുരാനെ, റബ്ബുൽ ഇസ്സത്തിനെ നമ്മൾ ഓർത്തു പോകുന്നത്. കാരണങ്ങൾ നമുക്ക് പ്രയാസങ്ങളായോ ബുദ്ധിമുട്ടായോ രോഗമായോ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വന്നാലേ അല്ലാഹുവെ നമ്മൾ ഓർക്കുന്നുള്ളൂ. മനുഷ്യന്റെ പുതിയ കാലത്തെ വലിയൊരു ശതമാനം ആളുകളുടെയും അവസ്ഥയാണിത്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹുവിന്റെ റഹ്മത്തും അല്ലാഹുവിന്റെ നിഅമത്തും അതിരില്ലാത്ത മഹാ അനുഗ്രഹങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ ആ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് റഹ്മാനായ റബ്ബിനെ സ്മരിച്ചും അല്ലാഹുവിനെ ഓർത്തും എപ്പോഴും എപ്പോഴും അല്ലാഹുവിന്റെ സ്തുതിഗീതങ്ങൾ മനസ്സിൽ നിരന്തരമായി, മനസ്സിന്റെ നാവിലൂടെ നിരന്തരമായി ഉരുവിട്ടുകൊണ്ട് അല്ലാഹുവെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ ജീവിക്കുമ്പോഴാണ് ജീവിതത്തിന്റെ അർത്ഥം യഥാർത്ഥ രൂപത്തിൽ രൂപപ്പെടുക. അങ്ങനെ ജീവിക്കുമ്പോഴാണ് ജീവിതം ജയിച്ചു എന്ന് നമുക്ക് ഉറപ്പാക്കാൻ കഴിയുക. അങ്ങനെ ജീവിച്ചവരാണ് നമ്മുടെ മുൻഗാമികളായ ജീവിതത്തിന്റെ വലിയ വെളിച്ചമുള്ള പാഠങ്ങൾ നമുക്ക് പകർന്നു തന്ന് കടന്നുപോയ നമ്മുടെ പൂർവസൂരികൾ. അവരങ്ങനെയാണ് ജീവിച്ചത്. മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു ലസീ, തങ്ങളെ നമ്മൾ ഓർക്കുന്നുവല്ലോ. മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഷ്ഷൈഖ് അഹ്മദ് അൽ കബീർ രിഫായി ഖദ്ദസല്ലാഹു സിർറഹു ലസീ, തങ്ങളെ നമ്മൾ ഓർക്കാറുണ്ടല്ലോ. മഹാനായ ഖാജാ മുഈനുദ്ദീൻ ചിഷ്തി ലജ്മീരി ഖദ്ദസല്ലാഹു സിർറഹു ലസീ, തങ്ങളെ ഓർക്കാറുണ്ടല്ലോ നമ്മൾ. അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങൾ മുതലുള്ള അല്ലാഹുവിന്റെ മഹത്തുക്കളായ അരിഫിങ്ങളായ മുഖറബിങ്ങളായ മഹാത്മാക്കളെ ഓർക്കുമ്പോ അവർ നമുക്ക് പഠിപ്പിച്ചു തന്ന, അവർ നമുക്ക് പാഠമായി പകർന്നു തന്ന ഏറ്റവും വലിയ വെളിച്ചമുള്ള ജീവിതത്തിന്റെ പാഠങ്ങളാണത്. ഏത് നിമിഷവും അല്ലാഹുവ ഓർത്തുകൊണ്ടുള്ള ജീവിതം എപ്പോഴും പടച്ചവനെ ഓർക്കാൻ കഴിയ. പ്രയാസങ്ങൾ വരുമ്പോൾ അല്ലാഹുവെ ഓർക്കുക, വിഷമങ്ങൾ വരുമ്പോൾ അല്ലാഹുവെ മനസ്സിലാക്കുക, അത് എളുപ്പമുള്ള കാര്യമാണ്, എളുപ്പമുള്ള കാര്യമാണ്. നമുക്ക് ചെറിയൊരു പല്ലുവേദന ഉണ്ടാകുമ്പോ, ചെറിയൊരു പല്ലുവേദന ഉണ്ടാകുമ്പോ, പല്ലുവേദന ഉണ്ടായത് അരമണിക്കൂറായിരിക്കും ചിലപ്പോൾ,
വല്ലാത്ത വിഷമമായിരിക്കും, വല്ലാത്ത പ്രയാസമായിരിക്കും നമുക്ക് ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ അറിയാതെ അല്ലാഹ് എന്ന് പറഞ്ഞു പോകും, അല്ലാഹുവെ ഓർത്തു പോകും നമ്മൾ. പക്ഷേ ആ പ്രയാസമുണ്ടായത് അരമണിക്കൂറാണെങ്കിലും നോക്കൂ, നമ്മള് പ്രയാസമുണ്ടായത് നമുക്ക് ഒരു മണിക്കൂറാണെങ്കിലും ആ ഒരു മണിക്കൂറൊന്ന് മാറ്റിവെച്ചാൽ ബാക്കിയുള്ള 23 മണിക്കൂർ ആരു തന്നതാണ് സമാശ്വാസത്തിന്റെ നമ്മൾ അനുഭവിച്ച ആ വലിയൊരു സമയം. ആശ്വാസത്തോടെ നമ്മൾ അനുഭവിച്ച, വളരെ സുഖത്തോടെ നമ്മൾ അനുഭവിച്ച ആ 23 മണിക്കൂർ ജീവിതത്തിലെ, ആ ദിവസത്തിലെ 23 മണിക്കൂർ ആരാണ് സുഖം പകർന്നത്? ആരാണ് നമുക്ക് ആശ്വാസം തന്നത്? അസുഖം വന്നപ്പോ അല്ലാഹുവെ ഓർത്തുവല്ലോ നമ്മൾ, വിഷമം വന്നപ്പോൾ അല്ലാഹുവെ ചിന്തിച്ചുവല്ലോ നമ്മൾ, സങ്കടം വന്നപ്പോൾ അല്ലാഹുവെ സ്മരിച്ചുവല്ലോ നമ്മൾ. പക്ഷേ സുഖവും ആശ്വാസവും ഒരുപാടുണ്ടായിരുന്നു നമുക്ക് ജീവിതത്തിൽ. നമുക്ക് കൂടുതൽ സുഖമല്ലേ ഉള്ളത് ജീവിതത്തിൽ? കൂടുതൽ നമുക്ക് വല്ലാത്ത അനുഭൂതിയും വല്ലാത്ത സുഖവും അല്ലേ ഉള്ളത്? സന്തോഷിക്കാനല്ലേ കൂടുതൽ അവസരമുള്ളത്? പക്ഷേ ആ സന്തോഷ സമയത്ത് അല്ലാഹുവെ ഓർക്കാൻ നമുക്ക് കഴിയുന്നില്ല. സന്തോഷ സമയത്ത് അല്ലാഹുവെ ഓർക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല, സമയം കിട്ടുന്നില്ല. ഇത് വലിയൊരു പരീക്ഷണമാണ്, ഇത് വലിയൊരു പരീക്ഷണമാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. പെട്ടെന്ന് പെട്ടെന്ന് ജീവിതം തീർന്നു പോവുകയാണല്ലോ. ഖിയാമത്തിന്റെ അലാമത്ത് ജീവിതകാലത്ത് കണ്ണിവർത്തി നമ്മൾ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാലത്താണല്ലോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഖിയാമത്ത് നാളിന്റെ കാലൊച്ച, കാലം അവസാനിക്കുന്നതിന്റെ കാലൊച്ച ഒരുപാട് ഒരുപാട് കാതിലേക്ക് അടുത്തടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തില്, ജീവിതത്തോട് നേരത്തെ നേരത്തെ പടിയിറങ്ങി പോകുന്ന ഒരു കാലത്ത് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ, മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മൾ ചിന്തിക്കുന്നില്ല നമുക്കും അങ്ങനെയുള്ള ഒരു അവസരം വരാനിരിക്കുന്നു. നമുക്കും നാളെ, ഇന്നല്ലെങ്കിൽ നാളെ, ഈ നിമിഷം അല്ലെങ്കിൽ അടുത്ത നിമിഷം നമുക്കും നേരിടാനുള്ള ഒരു സാഹചര്യമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ വറാ ഖൈറുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. മഹാനായ ഇമാം തബറാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്, ഇന്ന മിൻ അമാറാതി സാഅ, ഇന്ന മിൻ അമാറാതി സാഅതി അയ്യുഹറ മൗതുൽ ഫജ്അ, തിടുക്കത്തിലുള്ള മരണം, പെട്ടെന്ന് പെട്ടെന്നുള്ള മരണം സംഭവിക്കുന്നത് അന്ത്യനാളിന്റെ അടയാളമാണെന്ന് ഹബീബായ മുത്ത് തോഹ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. എത്രയെത്ര ആളുകൾ നമ്മിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ കൂടെ പഠിച്ചവർ, നമ്മുടെ കൂടെ കളിച്ചവർ, നമ്മുടെ കൂടെ ജോലി ചെയ്തവര്, നമ്മുടെ കൂടെ യാത്ര ചെയ്തവര്, നമ്മുടെ കൂടെ ഉറങ്ങിയവര്, നമ്മുടെ കൂടെ ഉണ്ടാനുണ്ടായിരുന്നവര്, നമ്മുടെ കൂടെ യാത്രയിൽ ഉണ്ടായിരുന്നവര്, എത്രയെത്ര പേർ നമുക്ക് പരിചയമുള്ളവരുണ്ട്, നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരുണ്ട്, നമ്മളെ സമപ്രായക്കാരുണ്ട്. പ്രായമാണോ കാരണം? എന്നാൽ നമ്മുടെ അത്രയും പ്രായമില്ലാത്തവർ മരണപ്പെട്ടിട്ടുണ്ടല്ലോ. രോഗമാണോ കാരണം? ഒരു രോഗവും ഇല്ലാതെ മരണപ്പെടുന്നവരെമ്പാടുമുണ്ടല്ലോ. കാരണം നമ്മൾ തിരയുകയാണ്, കാരണം നമ്മൾ തിരയുകയാണ്. നമ്മൾ മനുഷ്യരെ, പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കുന്നില്ല ഈ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ അതേ അവസ്ഥകൾ എത്രയോ നമുക്കും വന്നിട്ടുണ്ടല്ലോ. സംസാരിച്ചുകൊണ്ടിരിക്കെ മരണപ്പെടുന്നവർ, പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കെ, പ്രസംഗിച്ചുകൊണ്ടിരിക്കെ മരണപ്പെടുന്നവര് എത്രയെത്ര ഉണ്ട്. ഗായകന്മാർ പാട്ടുപാടിക്കൊണ്ടിരിക്കെ മരണപ്പെടുന്നവരുണ്ടല്ലോ. നമ്മളും പ്രസംഗിക്കാറില്ലേ? നമ്മളിൽ പലരും പാട്ടുപാടാറില്ലേ? നിസ്കരിച്ചുകൊണ്ടിരിക്കെ മരണപ്പെടാറുണ്ടല്ലോ. സുജൂദിൽ കിടന്ന് മരിച്ചവരുണ്ടല്ലോ എമ്പാടും ഒരുപാട് ആളുകളുണ്ടല്ലോ. റുകൂഇലായിരിക്കെ മരണപ്പെട്ടവര്, ഖിയാമിലായിരിക്കെ മരണപ്പെട്ടവര്, സുജൂദിൽ കിടന്ന് മരണപ്പെട്ടവർ എത്രയോ ഉണ്ട്. അൽഹാദാ ഹബീബില്ലാഹ മാതഫീ ഹുബ്ബില്ലാ എന്ന അർത്ഥം ജീവിതത്തിലൂടെ, മരണത്തിലൂടെ അത് പൂർത്തീകരിച്ച് ജീവിതം അതിന് വലിയ വിശാലമായ അർത്ഥമായിരുന്നു എന്ന് സമർത്ഥിച്ചുകൊണ്ട് ജീവിതത്തിലൂടെ കടന്നുപോയ ഒരുപാട് ആളുകൾ, മരണത്തെ സ്വീകരിച്ച ഒരുപാട് ആളുകൾ പറഞ്ഞത്,
നമ്മൾ നേരിടുന്ന ഒരുപാട് സാഹചര്യങ്ങൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മരണപ്പെട്ടു പോയിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ഞാൻ നേരത്തെ പറഞ്ഞു പ്രസംഗിച്ചുകൊണ്ടിരിക്കെ മരണപ്പെടുന്നവരുണ്ട് പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന മരണപ്പെടുന്നവരുണ്ട് ഉറങ്ങിക്കൊണ്ടിരിക്കെ ഇന്നലെ ഉറങ്ങിക്കിടന്നതാണ് ഉണർന്നു വന്നില്ല ഭക്ഷണത്തിന് വിളിച്ചപ്പോൾ ഉണർന്നു വന്നില്ല അല്ലെങ്കിൽ നേരം വെളുത്തപ്പോൾ വാതിലടച്ചിരിക്കുന്നു സാധാരണ സുബഹിക്ക് മുമ്പ് ഉണരാറുണ്ട് പക്ഷേ ഉണരാത്തത് കണ്ടപ്പോ ഉദയം കഴിഞ്ഞിട്ടും ഉണരാത്തത് കണ്ടപ്പോ കതക് മുട്ടി തുറന്നു തുറക്കുന്നില്ല പിന്നെ അവസാനം ചവിട്ടി പൊളിച്ചു നോക്കുമ്പോ ആ മനുഷ്യൻ അവസാന ശ്വാസം എല്ലാം വലിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു കിടക്കുന്ന ആ മരണപ്പെട്ട് കിടക്കുന്ന രംഗം നമ്മൾ എത്ര പേർ കണ്ടിട്ടുണ്ട് എത്ര വാർത്തകൾ നമ്മൾ വായിച്ചിട്ടുണ്ട് യാത്ര പോയിക്കൊണ്ടിരിക്കെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കെ മരണപ്പെടുന്നവരുണ്ടല്ലോ സാധാരണ സ്മൂത്തായി മാത്രം ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ ഉണ്ട് വളരെ എത്ര എത്ര വലിയ സൗകര്യമുണ്ടെങ്കിലും റോഡ് ഒന്നും റഷല്ല എങ്കിലും 60 താഴെ മാത്രം സ്പീഡ് നിയന്ത്രിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന ആളുകളുണ്ട് ഒരു പ്രിയപ്പെട്ട സഹോദരനുണ്ട് ആ സഹോദരന് വളരെ സാവധാനം മീഡിയം ലെവലിലാണ് ഡ്രൈവ് ചെയ്യാറുള്ളത് അങ്ങനെ വഴിക്കടവിൽ നിന്ന് ഡ്രൈവ് ചെയ്തു വരുന്ന ആ സഹോദരൻ അവിടെ ഡ്രൈവ് ചെയ്തു വരുമ്പോ കൂടെ ഉണ്ടായിരുന്ന യാത്രക്കാരൻ ചോദിക്കുകയാണ് സാധാരണ ഇത്രയൊന്നും സ്പീഡിൽ നീ ഓടിക്കാറില്ലല്ലോ എന്താണ് ഇപ്പം വലിയ വേഗത എന്ന് ആക്സിലേറ്റർ ഇങ്ങനെ വേഗത്തിൽ വേഗത കൂട്ടാൻ വേണ്ടി ആക്സിലേറ്റർ ഇങ്ങനെ കാലിങ്ങനെ അമർത്തിക്കൊണ്ടിരിക്കുമ്പോ കൂട്ടുകാരൻ അടുത്തിരിക്കുന്ന കൂട്ടുകാരനോട് ഡ്രൈവ് ചെയ്യുന്നവനോട് ചോദിക്കുകയാണ് എന്താണ് ഇവനക്ക് പ്രത്യേകിച്ചൊന്നും മറുപടി ഇല്ല കുറച്ചു സമയം കഴിഞ്ഞപ്പോ വേഗത കൂടി ബ്രേക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ അത് വണ്ടി താഴോട്ട് മറിഞ്ഞു ഡ്രൈവ് ചെയ്തിരുന്ന സഹോദരൻ മരണപ്പെട്ടു ഇവിടെ എന്താണ് സംഭവിച്ചത് ഈ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യൻ അറിയുന്നില്ല ഈ ആക്സിലേറ്റർ കൊടുക്കുന്നത് ഈ മനുഷ്യൻ അറിയുന്നില്ല ആക്സിലേറ്റർ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോ കാല് ആക്സിലേറ്റർ മേലെ ഇങ്ങനെ അമർന്ന് അമർന്ന് താഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോ വാഹനത്തിന്റെ വേഗത കൂടുമ്പോ കൂടെ ഉണ്ടായിരുന്നവൻ ചോദിക്കുന്നു സാധാരണ ഇത്രയൊന്നും വേഗത ഉണ്ടാവാറില്ലല്ലോ എന്താണെന്ന് ചോദിക്കുമ്പോ മറുപടിയില്ലാതെ വേഗത്തിൽ തന്നെ ഓടിക്കുന്നു മറിഞ്ഞ് റോഡിന്റെ മറുവശത്തേക്ക് മറിഞ്ഞു പോകുന്നു അങ്ങനെ കുഴിയിലേക്ക് വീണ് ഡ്രൈവ് ചെയ്തിരുന്ന സഹോദരൻ ഈ ലോകത്തോട് വിട പറയുന്നു കഴിഞ്ഞ 2 മുമ്പ് നിലമ്പൂരിനപ്പുറത്ത് വഴിക്കടവിനടുത്ത് സംഭവിച്ച അനുഭവമാണിത് എന്താ ഇവിടെ ഡ്രൈവ് ചെയ്യാറുണ്ടല്ലോ നമ്മളൊക്കെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരല്ലേ റോഡിലൂടെ യാത്ര ചെയ്യുന്ന എത്രയെത്ര വാഹനങ്ങളുണ്ട് ആക്സിഡന്റ് സംഭവിച്ചു മരണങ്ങൾ സംഭവിക്കുന്നു പോവട്ടെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സഹോദരന് ബസ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെരിന്തൽമണ്ണക്കടുത്ത് ഒരു സഹോദരൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കെ ആ സഹോദരന് വാഹനം ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് അവസാനം ഒരു മരത്തിന്റെ അടുത്തേക്ക് വാഹനം പതുക്കെ ഇടിച്ചു കയറ്റുകയാണ് ഈ മനുഷ്യനിക്ക് തോന്നാണ് എനിക്ക് അവസാനത്തെ വേദന വന്നു എന്ന് അങ്ങനെ വേദന വന്നു എന്ന് തോന്നുമ്പോ ഈ മനുഷ്യൻ വലിയൊരു കുറച്ച് വലിയ വേഗതയിലല്ലാതെ വാഹനം വെല്ലെ ആ മരത്തിനടുത്തേക്ക് ചാഞ്ഞു നിർത്തുമ്പോ മരത്തിൽ തട്ടിയിട്ട് വാഹനം നിൽക്കുമ്പോ അവസാന ശ്വാസവുമായി മല്ലിടുന്ന സമയമായിരുന്നു അത് ഈ മനുഷ്യൻ ഈ ലോകത്തോട് ഇവിടെ പറയുന്നു പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ അങ്ങനെയുള്ള മുഹൂർത്തങ്ങള് മനുഷ്യരെ നമ്മളും വാഹനം ഓടിക്കാറില്ലേ നമ്മളും വാഹനത്തിൽ യാത്ര ചെയ്യാറില്ലേ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മളും നേരിട്ടിട്ടില്ലേ നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ ഒരു മൂമെന്റ് നമ്മളും നേരിട്ടിട്ടുണ്ടല്ലോ നമ്മളും അനുഭവിച്ചിട്ടുണ്ടല്ലോ പക്ഷേ അല്ലാഹു നമുക്ക് അവിടെ നിന്നും ആയുസ് നീട്ടിത്തന്ന് അവന്റെ റഹ്മത്ത് കൊണ്ട് നമ്മളിപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ആലോചിച്ചിട്ടുണ്ടോ അപ്പോഴാണ് എത്രയോ ആളുകൾ നമ്മുടെ മുമ്പിലൂടെ മരണപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ മരിച്ചുപോയിക്കൊണ്ടിരിക്കുമ്പോ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഇലഹായ റബ്ബിനെ കുറിച്ചാണ് അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ചാണ്
ഏതു നിമിഷവും സംഭവിക്കാൻ സാധ്യതയുണ്ടല്ലോ. വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ, ഡ്രൈവ് ചെയ്യുന്നവരാണ് നമ്മൾ, സംസാരിച്ചു കൊണ്ടിരിക്കെ മരണപ്പെടുന്നവരുണ്ട്, എത്രയെത്ര പേരുണ്ട്. കഥകളും സംഭവങ്ങളും പറഞ്ഞാൽ തീരാത്ത വിധം നമ്മുടെ മുമ്പിൽ ഓർമ്മയിൽ തന്നെ എമ്പാടുമുണ്ടല്ലോ. എത്രയോ ആളുകൾ നടന്നു പോയിക്കൊണ്ടിരിക്കെ അവര് പെട്ടെന്ന് ചെറിയ വേദന വന്ന് കുനിഞ്ഞ്, അവസാനം കുനിഞ്ഞ് കുനിഞ്ഞ് അവിടെ ഇരുന്ന് പിന്നെ നിവർന്ന് മരണപ്പെടുന്ന അവസ്ഥ എത്രയോ ഉണ്ടാവാറില്ലേ. അല്ലാഹു നമ്മളെ ഏത് സമയമാണെങ്കിലും റാഹത്തോടെ ഈമാൻ കാമിലാകുന്ന സ്വാലിഹീങ്ങളിൽ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ എപ്പോഴും പടച്ചവനോട് പ്രാർത്ഥിക്കേണ്ടതാണ് ഹസ്നുൽ ആഖിബത്തിനെ കുറിച്ച്, നല്ല അന്ത്യത്തെ കുറിച്ച്, നല്ല ആ അവസാനത്തെ കുറിച്ച്. അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള താല്പര്യത്തോടെ ഹബീബായ നബിയുടെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് മഹാന്മാരായ മഷായിഖിന്റെ ഹുളൂറിലായി അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി പടച്ചവന്റെ പൊരുത്തത്തിലേക്ക് തിരിച്ചു നടക്കാൻ നമുക്ക് കഴിയണോ? അള്ളാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അല്ലാ നല്ല മാസത്തില്, നല്ല ദിവസത്തില്, നല്ല സമയത്തില് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കെ നിന്നിലേക്ക് മരണം വരിച്ചു വരാൻ, തിരിച്ചു വരാൻ, നിന്നെ കാണാനുള്ള കൊതിയോടെ വരാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ. അല്ല നിങ്ങളെ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതാണത്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ എന്താണ് ഏത് സമയവും ഇത് സംഭവിക്കാം എന്നത് നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഏത് സമയത്തും അല്ലാഹുവെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ കഴിയുക, പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ചെയ്യുമ്പോഴും ചിന്തിക്കുമ്പോഴും കാണുമ്പോഴും നോക്കുമ്പോഴും കേൾക്കുമ്പോഴും എപ്പോഴും അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, ആ ഓർമ്മ നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ഊർജമായി, ഒരിക്കലും തടുത്തു നിർത്താൻ കഴിയാത്ത വിശ്വാസത്തിന്റെ ശക്തിപ്രവാഹമായി ചൊലിച്ചു നിൽക്കണം. അതിലൂടെ ജീവിതം പ്രകാശപൂരിതമാവണം. നിങ്ങളെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നല്ലവരായ സഹോദരന്മാരെ, മഹാത്മാക്കൾ ജീവിച്ചത് അങ്ങനെയല്ലേ? അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളായ മഹാത്മാക്കൾ ജീവിച്ചു കടന്നുപോയത് അങ്ങനെയല്ലേ? അള്ളാഹുവിന്റെ ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മൻ ദക്കറല്ലാഹ ഖലസ, മൻ ദക്കറല്ലാഹ ഖലസ. ആരെങ്കിലും അല്ലാഹ് എന്ന് ഓർത്തു പോയാൽ, അല്ലാഹുവിനെ സ്മരിച്ചു പോയാൽ അവനിക്ക് രക്ഷപ്പെടാൻ അത് മതിയെന്ന് ഹബീബായ ഖൈലുർ വറ ത്വഹാ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ നമ്മൾ വിചാരിക്കും സ്വാലിഹിങ്ങളായ ആളുകളായിട്ട് ജീവിക്കണമെങ്കിൽ അല്ലെങ്കിൽ മരിക്കണമെങ്കിൽ സ്വാലിഹായി മാറണമെങ്കിൽ ഒരുപാട് കാലം ഇബാദത്ത് ചെയ്യുക, ഒരുപാട് കാലം നോമ്പ് നോൽക്കുക, ഒരുപാട് വട്ടം ഹജ്ജ് ചെയ്യുക, ഉംറ ചെയ്യുക, ഒരുപാട് ഒരുപാട് ഖത്മ തീർക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തവരാണല്ലോ നമ്മൾ, എത്രയോ ഹജ്ജ് ചെയ്തവരുണ്ടാവുമല്ലോ, എത്രയോ ഉംറ ചെയ്തവരുണ്ടാകുമല്ലോ, എത്രയോ ഖുർആൻ ഖത്മ തീർത്തവരുണ്ടാകുമല്ലോ. രാവുകളിൽ ഒരുപാട് നേരത്തെ എഴുന്നേറ്റ് തഹജ്ജുദും വിത്റും തസ്ബീഹും നിസ്കരിച്ച് ഒരുപാട് ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിച്ചവരുണ്ടാകുമല്ലോ. മർമ്മന്താറിയോ ഇതൊക്കെ വേണം മനസ്സിൽ. അല്ലാഹ അല്ലാ എന്ന ചിന്ത ഒരിക്കലും കൂടൊഴിയാതെ മനസ്സെന്ന കൂട്ടില് എപ്പോഴും കൂടെ ഉണ്ടാവാൻ സാധിച്ചാൽ അവിടെയാണ് വിജയത്തിന്റെ വലിയ ഊർജത്തിന്റെ പ്രവാഹം കിടക്കുന്നത്, അവിടെയാണ് ഊർജത്തിന്റെ ഉറവിടം, നമ്മുടെ വിശ്വാസത്തിന്റെ ശക്തിയുടെ ഉറവിടം അവിടെയാണ് കിടക്കുന്നത്. നിങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മന ദക്കറല്ലാഹ ഖലസ, ആരെങ്കിലും അല്ലാഹ എന്ന് ഓർത്തു കഴിഞ്ഞാൽ, അല്ലാഹ എന്ന് സ്മരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വട്ടമല്ല, ഒരുപാട് വട്ടം അങ്ങനെ ഓർക്കുന്നവർ, എപ്പോഴും ഓർക്കുന്നവർ എന്തുമാത്രമായിരിക്കും, എന്തുമാത്രമായിരിക്കും. മഹാനായ കലീമുല്ലാഹി മൂസ നബിയുടെ കാലത്ത് ഒരു മനുഷ്യനുണ്ടായിരുന്നു, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ എപ്പോഴും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ദുആ ചെയ്യാൻ പറയുമായിരുന്നു, മൂസ നബിയേ അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ എന്നെയും കൂട്ടുകാരനാക്കാൻ അല്ലാഹുവോട് പ്രാർത്ഥിക്കണേ, ദുആ ചെയ്യണേ, എന്റെ വലിയൊരു കൊതിയാണ്, പൂതിയാണ്, അതിയായ ആഗ്രഹമാണ്. മൂസ നബിയോട് ഇങ്ങനെ എപ്പോഴും ദുആ ചെയ്യാൻ പറയും. മൂസ നബി എങ്ങനെയാ
മൂസ നബി ആരാണ് അല്ലാഹുവിന്റെ പ്രവാചകനല്ലേ ഉലുൽ അസ്മുകളിൽ പെട്ട ഹബീബ ഉലുൽ അസ്മുകളിൽ പെട്ട നബിയല്ലേ മൂസ നബിയോട് എപ്പോഴും ഈ മനുഷ്യൻ വന്നിട്ട് ഇങ്ങനെ പറയും മൂസ നബി അത് അങ്ങനെ വലിയ കാര്യമാക്കാതെ കുറേ പറഞ്ഞപ്പോ പിന്നീട് പിന്നീട് ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ തുടർന്ന് പറഞ്ഞപ്പോ ഈ മനുഷ്യന് വേണ്ടി മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു അങ്ങനെ മൂസ നബിയുടെ പ്രാർത്ഥന കിട്ടി മൂസ നബിയുടെ പ്രാർത്ഥന കിട്ടി ഈ മനുഷ്യൻ ആ സഭയിൽ നിന്ന് ആ സദസ്സിൽ നിന്ന് ഈ മനുഷ്യൻ പിരിഞ്ഞു പോയി കുറച്ച് സമയങ്ങളൊക്കെ കഴിഞ്ഞു മൂസ നബിയുടെ അനുയായികളിൽപ്പെട്ട ആളുകൾ വന്നിട്ട് പറഞ്ഞു മൂസ നബിയേ അങ്ങയുടെ മുമ്പിൽ നിന്ന് കുറച്ചു മുമ്പ് പ്രാർത്ഥന കേട്ട് പിരിഞ്ഞു പോയ ആളുണ്ടല്ലോ ആ മനുഷ്യനെ പിടിമൃഗം പിടിച്ചിരിക്കുന്നു ആ പിടിമൃഗത്തിന്റെ വലയത്തിൽ പെട്ടുകഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ ബാക്കിയുണ്ടാവില്ലല്ലോ എല്ലും കോലും മാത്രമായിട്ട് മനുഷ്യൻ അവശേഷിക്കും അവിധമായി ഈ മനുഷ്യൻ മരണപ്പെട്ടിരിക്കുന്നു പിടിമൃഗത്തിന്റെ പിടിയിലകപ്പെട്ട ആൾ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വലിയ സങ്കടമായി വലിയ വേവലാതിയായി മൂസ നബി അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരമുയർത്തിക്കൊണ്ട് ചോദിച്ചു അല്ലാഹുവേ പ്രാർത്ഥന കഴിഞ്ഞിട്ട് കുറേ കുറേയൊക്കെ സമയമായിട്ടില്ലല്ലോ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ആ മനുഷ്യന് കുറച്ചെങ്കിലും കാലം അല്ലാഹുവേ കിട്ടിയിരുന്നെങ്കിലെന്ന് അപ്പോ അല്ലാഹു മൂസ നബിയോട് പറയാ അല്ലാഹു മൂസ നബിയോട് പറയാ മൂസ നബിയെ ഈ മനുഷ്യനെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ ഈ മനുഷ്യന് എന്നെ കുറിച്ച് പ്രത്യേകിച്ച് ചിന്തയൊന്നും ഇല്ലാതെ ആലോചന ഇല്ലാതെ എന്നെ കുറിച്ച് ഓർമ്മയും വിചാരവും ഇല്ലാതെ അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങളുടെ പ്രാർത്ഥന കട്ടി നിങ്ങളുടെ പ്രാർത്ഥന കിട്ടിയ ആ മനുഷ്യൻ ആ മജ്‌ലിസിൽ നിന്ന് തിരിച്ചു പോന്നു അങ്ങനെ പോകുന്ന വഴിക്ക് അങ്ങനെ ഇപ്പോ ഈ മനുഷ്യൻ തിരിച്ചു പോയപ്പോ പിടിമൃഗത്തിന്റെ മുമ്പിൽ അകപ്പെട്ടപ്പോ ഇനി എനിക്ക് രക്ഷയില്ല എന്നവന്റെ ആ മനുഷ്യന്റെ മനസ്സ് പറയുക അപ്പോ ഈ മനുഷ്യനുണ്ട് എന്നെ ഒരു വിളി വിളിച്ചിട്ട് അല്ലാഹു എന്ന ആ ഒരു വിളിയുണ്ടല്ലോ അത് വല്ലാത്ത കബൂലിയത്തിന്റെ വിളിയായി പോയി വല്ലാത്ത സ്വീകാര്യതയുടെ വിളി ആ ഒരു വിളിയാണ് എന്നാ മനുഷ്യനാ അവസാന സമയത്ത് എന്നെ വിളിച്ച വിളിയുണ്ടല്ലോ ആ വിളിയാണ് ആ മനുഷ്യൻ ഇങ്ങനെ രക്ഷപ്പെടാനും നാളെ സ്വർഗലോകത്ത് നിങ്ങളുടെ കൂട്ടുകാരനാകാൻ മാത്രം വലിയ പാകതയിലേക്ക് ഉയരാനും കാരണമായതെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ കലീമുല്ലാഹി മൂസ നബിയോട് പറയുമ്പോ പ്രിയപ്പെട്ട മനുഷ്യരെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ സഹോദരിമാരെ സഹോദരന്മാരെ ഓർത്തു നോക്കുക ഒരു മനുഷ്യന്റെ വില നിർണയിക്കുന്നത് എപ്പോഴാ ഒരു മനുഷ്യന്റെ വില നിർണയിക്കുന്നത് എപ്പോഴാണ് ഒരു മനുഷ്യന്റെ വലിപ്പം നിർണയിക്കപ്പെടുന്ന എപ്പോഴാ നമ്മൾ അല്ലാഹുവേ ഓർത്തുകൊണ്ട് അല്ലാഹുവിന്റെ വലിപ്പത്തെ മനസ്സിലാക്കിക്കൊണ്ട് എന്റെ തമ്പുരാനാണെന്ന എന്റെ റബ്ബാണെന്ന ഏറ്റവും വലിയ ആത്മാവിന്റെ അഭിമാന ബോധത്തോടെ അല്ലാഹുവിൽ അഭിമാനിച്ചുകൊണ്ട് അല്ലാഹു റബ്ബാണെന്ന് റളിയത്തു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബിൽ റളിയത്തു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ റബ്ബായിട്ട് അംഗീകരിക്കാനുള്ള ആ ഒരു വലിപ്പത്തിലേക്ക് നമ്മൾ ഉയരുക വലിയൊരു കാര്യമാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യരെ നമുക്ക് പ്രാപിക്കാൻ കഴിഞ്ഞാൽ എത്താൻ കഴിഞ്ഞാൽ ഏതു നിമിഷവും ആ ഒരു ബോധം നമ്മൾ ആർജിച്ചെടുത്തു കഴിഞ്ഞാൽ വലിയൊരു ലാഭമാണ് വലിയൊരു ലാഭമാണ് എപ്പം നമ്മൾ മരിച്ചാലും എപ്പം മരിച്ചാലും എന്താ കുഴപ്പം എപ്പം മരിച്ചാലും എന്താ കുഴപ്പം വളരെ ധൈര്യമല്ലേ അങ്ങനെ ജീവിച്ചവരല്ലേ അല്ലാഹുവിന്റെ മഹാത്മാക്കളായ സാലിഹീങ്ങളായ മുഖറബീങ്ങളായ അല്ലാഹുവിന്റെ ആരിഫിങ്ങള് അല്ലാഹുവിന്റെ ദിക്രിലാണ് ഫിക്രിലാണ് അതിലൂടെയുള്ള ശുക്രിലാണ് അവരുടെ ജീവിതം മുഴുവനും രാവ് പകല് അതിനായിട്ടൊരു മുസല്ല വിരിച്ചിരിക്കുകയല്ല
അതിനായിട്ടൊരു തൊപ്പിയിട്ട് നിസ്കാര കുപ്പായോട്ട് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വുദു എടുത്തു വന്നിട്ട് അല്ലാ എന്ന് പറയാൻ വേണ്ടി മാത്രമായിട്ട് ഒരുങ്ങിയിരിക്കല്ല എപ്പോഴും അത് ജോലി ചെയ്യുമ്പോഴും ഏത് ജോലിയാണ് നമ്മൾ എടുക്കുന്നത് അടുക്കളയിലാണോ അടിച്ചു വാരാണോ ഭക്ഷണം പാകം ചെയ്യാണോ അലക്കുകയാണോ നമ്മൾ ഏത് ജോലിയാണെങ്കിലും സഹോദരിമാരെ നമ്മൾ ചെയ്യുന്ന ജോലിക്കിടയിലും അല്ലാ അല്ലാ എന്ന ആ ഒരു മന്ത്രമുണ്ടല്ലോ അല്ലാഹുവിനെ ചേർത്തു പിടിച്ചിട്ടുള്ള ആ ഒരു ദിക്റുണ്ടല്ലോ അതെപ്പോഴും നമ്മുടെ നാവിലൂടെ ഉരുവിട്ട് കൊണ്ടിരിക്കുമ്പോൾ മനസ്സ് അതിൻ്റെ കൂടെ മന്ത്രിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ വലിയ ഒരു മഴയത്ത് ആ വലിയൊരു മദദ് അതിലൂടെയുള്ള വല്ലാത്ത ഒരു സഹായം രണ്ടു ലോകത്തും അനുഭവിക്കാൻ നമുക്ക് സാധിക്കുകയാ അല്ലാഹുവേ നിന്റെ കൃപ ഞങ്ങൾക്ക് നൽകണേ അല്ലാ നിന്റെ കൃപ കൊണ്ട് അതിരില്ലാത്ത ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ മുഅ്മിനീങ്ങളെ നമ്മളെപ്പോഴും ജോലി ചെയ്യുന്നവരുണ്ടാവുമല്ലോ സഹോദരന്മാർ ഓഫീസിൽ ജോലി ചെയ്യുന്നവരുണ്ടാകും ബസ്സിലും അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളിലും ഡ്രൈവ് ചെയ്യുന്നവരുണ്ടാകും ഒരുപാട് ഉദ്യോഗങ്ങൾ ഉള്ളവരുണ്ടാകും ഏത് ജോലിയാണെങ്കിലും പാടത്ത് പറമ്പിൽ കിടക്കുന്നവരാണെങ്കിൽ പോലും അല്ലാഹുവിനെ കുറിച്ചുള്ള ഈ ഓർമ്മ നമ്മുടെ മനസ്സിന്റെ വലിയൊരു ഊർജമായി വിശ്വാസത്തിന്റെ വലിയൊരു വെളിച്ചമായി നമ്മുടെ കൂടെ കൽബിൽ കൂട്ടാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ വലിയ വലിയൊരു മുതൽ കൂട്ടാൻ എപ്പോഴും നമുക്ക് ധൈര്യം എപ്പോഴും ധൈര്യം എപ്പോഴും ധൈര്യം അങ്ങനെ ആകുമ്പോഴെന്താ സംഭവിക്കുക അറിയോ നമ്മുടെ ജീവിതം ആ ഒരു മട്ടിലും ആ ഒരു മാതിരിയിലും അങ്ങനെയുള്ള ഒരു ഭാവത്തിലും ആകുമ്പോ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ വലിയ കൃപ കൊണ്ട് അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ അങ്ങനെയാണ് ഒരുപാട് ആളുകൾ നമ്മൾ കൊതിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുക ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പൂതി ഉണ്ടാകും ഒരുപാട് കൊതികൾ ഉണ്ടാകും അല്ലാഹുവിന്റെ കൃപ കൊണ്ട് അത് സാധിക്കപ്പെടുകയാണ് നമ്മുടെ മരണം എങ്ങനെ വേണം എവിടെ വേണം ഏതു വിധം വേണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ അല്ലാഹു സാധിപ്പിച്ചു തരികയാ അതിലേക്ക് എളുപ്പമാക്കി തരികയാണ് എത്രയോ ആളുകൾ ചില ആളുകൾ മരണപ്പെടുന്നതിന്റെ എത്രയോ മുമ്പ് അവർ പറയും ഞാൻ വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണപ്പെട്ടാൽ ജുമാക്ക് മുമ്പ് തന്നെ എന്നെ മറവ് ചെയ്യണം എത്രയോ ആളുകൾ അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മളെ എത്രയോ ആളുകൾ നാട്ടിൻപുറത്തെ പഴയ പഴയ ആളുകൾ കാരണവന്മാര് എപ്പോഴും എപ്പോഴും ഖുർആനുമായി ഖുർആൻ പാരായണവുമായിട്ട് ദിക്റിലായി കഴിയുന്ന ആളുകള് പള്ളിയിൽ ജമാഅത്തിന് വരുന്ന ആളുകള് തസ്ബീഹിലായി കഴിയുന്ന ആളുകള് ഇശാ മഗ്‌രിബിനിടയില് ഹദ്ദാദ് റാത്തീബുമായി കഴിയുന്ന ആളുകള് മങ്കൂസ് മൗലുദും അതുപോലെ മൗലുദുകളുമൊക്കെ ഓതി ജീവിതത്തിൽ അതിന്റെ വെളിച്ചം കാത്തു സൂക്ഷിക്കുന്ന ആളുകള് അവർക്ക് പഠിച്ചോ എളുപ്പാക്കി കൊടുക്കുക കാര്യങ്ങൾ അവരുടെ പൂതി പോലെ പടച്ചം പൂർത്തീകരിച്ചു കൊടുക്കുക എത്രയോ ആളുകള് അങ്ങനെ ആഗ്രഹിച്ചതുപോലെ പടച്ചം സാധിപ്പിച്ചു കൊടുക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ മരണപ്പെടുകയാണെങ്കിൽ എന്നെ ജുമാക്ക് മുമ്പ് മറവ് ചെയ്യണം എന്ന് പറയാ അങ്ങനെ സാധിച്ചു കൊടുക്കുകയാണ് വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച സുബഹിയുടെ ജമാഅത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നിട്ട് സുബഹിയുടെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് സാധാരണ പോലെ നിൽക്കുന്നതിനിടയിൽ ആശ്വാസത്തോടെ മരണം വരിച്ചിട്ട് ജുമാക്ക് മുമ്പ് മറവ് ചെയ്യപ്പെട്ട എത്രയെത്ര പേരുണ്ട് നമ്മുടെ അറിവില് എത്രയെത്ര ആളുകൾ ഒരുപാട് ആളുകൾ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ ഒരു വെളിച്ചം സൂക്ഷിക്കുമ്പോ അവസാനം ആ വെളിച്ചം കത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ വെളിച്ചം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന വിളക്ക് നമ്മുടെ കയ്യിൽ കൽബിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ അല്ലാഹുവിലേക്ക് തിരിച്ചു പോവാൻ നമുക്ക് സാധിക്കുമല്ലോ അങ്ങനെ കഴിഞ്ഞുപോയല്ലോ ഒരുപാട് ആളുകൾ മഹാനായ ഖായിദുൽ ഖോം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങള് മഹാനായ ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എത്രയെത്ര ആളുകൾ മഹാനായ പി എം എസ് എ പൂക്കോയ തങ്ങള് മഹാനായ റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് മഹാനായ ശംസുൽ ഉലമാ നവറല്ലാഹു മർക്കദാ എല്ലാവരുടെയും മഹത്വം അല്ലാഹു അധികരിപ്പിക്കട്ടെ ഇവരൊക്കെ മരണപ്പെടുന്നത് കൃത്യമായി കൊതിച്ചതുപോലെ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്ന പോലെയാണ് ബാഫക്ക് തങ്ങൾക്ക് മരണം അവിടെ വെച്ച് തന്നെ സംഭവിക്കുമെന്ന് തങ്ങൾക്ക് മുമ്പേ ഉറപ്പ് കിട്ടിയതുപോലെയാണ് യാത്രയുടെ ഒരുക്കങ്ങളൊക്കെ പൂതിയായിട്ട് നമ്മുടെ നാട്ടിലെ നമ്മുടെ കുടുംബത്തിലെ ഒരു വെള്ളിപ്പാനെ എല്ലാവരും പേരക്കുട്ടികളൊക്കെ കൂടിയിട്ട് പൈസക്ക് സംഭരിച്ചിട്ട് ഹജ്ജിന് പറഞ്ഞേക്കുന്ന പോലെ തങ്ങളെ പറഞ്ഞയച്ചതല്ലല്ലോ 25 ഹജ്ജ് അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് തങ്ങള് 24-ാമത്തെ ഹജ്ജിന് പോയതാണ് തങ്ങള്
പോകുന്ന സമയം ഉറപ്പുണ്ട്. അവിടെ വെച്ചാണ് എൻ്റെ മരണമെന്ന് തിരിച്ചു വരാൻ കഴിയില്ലെന്ന് ഹംസ ബാഫക്കി തങ്ങൾ പറയുന്നുണ്ട്. കോഴിക്കോട്ട് അങ്ങാടിയിൽ എല്ലായിടത്തും തെരഞ്ഞു തങ്ങൾ ഉപ്പ കൊടുത്ത ഹംസ ബാഫക്കി തങ്ങൾ എന്ന് പറഞ്ഞാൽ മോനാണ്, ഉപ്പ കൊടുത്ത മരുന്ന് ഷീട്ടുമായിട്ട് കോഴിക്കോട്ട് അങ്ങാടിയിലെ മരുന്ന് ഷോപ്പിൽ ആകെ തെരഞ്ഞു. ആകെ കിട്ടിയത് 19 ഗുളികയാണ്. വാപ്പനോട് പറഞ്ഞു, തങ്ങളോട് വന്നിട്ട് പറഞ്ഞു 19 ഗുളിയാണ് കിട്ടിയത്, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോ തങ്ങൾ പറഞ്ഞു, ഉപ്പ പറയാ ബാഫക്കി തങ്ങൾ പറയാ നമുക്കത് മതിയാകും. അതിനുശേഷം ഒരു 20-ാമത്തെ ദിവസം ഗുളിക കുടിക്കാൻ തങ്ങളില്ല. അയ്യാ മുത്തശ്ശിരീഖിന്റെ 13-ാമത്തെ ദിവസം ആ ദുൽഹജ്ജ 13-ന്റെ അന്ന് മഹാനായ ഖൈദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങള് വുളൂയിലായിട്ട് ഖിബ്ലയിലേക്ക് തിരിഞ്ഞിട്ട് മുഖവും നെഞ്ചും ഖിബ്ലയിലേക്ക് തിരിച്ചു വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉറക്ക ഉച്ചരിച്ച് അല്ലാഹുവിലേക്ക് തിരിച്ചു യാത്ര പോയതാണ് അവർ. എന്തേ മരണം അവിടെ വെച്ച് സംഭവിക്കുമെന്ന് മഹാനവറുകൾക്ക് മുമ്പേ മനസ്സിലായി. വെല്ലിപ്പയുടെ ഉപ്പാപ്പയുടെ ചാരത്ത് വെച്ച് മടങ്ങണോ? ഉപ്പാപ്പയുടെ ചാരത്ത് വെച്ച് അല്ലാഹുവിന്റെ ഹബീബ് ഖൈറുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മണ്ണിൽ വെച്ച് എന്റെ അവസാന ശ്വാസം വലിക്കണമെന്ന് മഹാനായ തങ്ങളുടെ പൂതിയാണ് കൊതിയ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുകയാ. ബോംബെയിൽ വെച്ചിട്ടാണ്, ബോംബെയിൽ നിന്ന് കപ്പൽ വഴിയാണ് തങ്ങൾ പോകുന്നത്. അവിടെ വെച്ച് ശുഗപുരം ഉസ്താദിനെ കാണുന്നുണ്ട്. ശുഗപുരം ഉസ്താദ് എന്ന് പറഞ്ഞാൽ ആ കാലത്ത് കേരളത്തിലെ പ്രഗത്ഭനായ പ്രഭാഷകനാണ്. ആ ശുഗപുരം ഉസ്താദ് മഹാനായ ബാഫക്കി തങ്ങളെ കണ്ടപാടെ ചോദിച്ചു, തങ്ങളെ അവസാനത്തെ യാത്ര പോവാണോ? തങ്ങൾ ശുഗപുരത്തോട്, ശുഗപുരം ഇവിടെ കിടക്കാൻ വന്നതാണോ? രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയതുപോലെ ശുഗപുരത്തിന് തങ്ങളുടെ യാത്ര അവസാനത്തേതാണ് എന്ന് മനസ്സിലായത്. ശുഗപുരത്തെ കുറിച്ച് ശുഗപുരം അവിടെ കിടക്കാൻ വന്നതാ എന്ന് പറഞ്ഞാൽ മഹാനായ ശുഗപുരം ഉസ്താദിന്റെ ഖബറുള്ളത് ബോംബെയിലാണ്. കേരളത്തില് അങ്ങോളം ഇങ്ങോളം പ്രഭാഷണ പരമ്പര നടത്തിയിരുന്ന മഹാപണ്ഡിതനായിരുന്നു ശുഗപുര ഉസ്താദ്. ഖബർ കിടക്കുന്നത് എവിടെയാണ്? ബോംബെയിലാണ്. ശുഗപുര ഉസ്താദിനോട് തങ്ങള് അവസാനത്തെ യാത്ര പോവുകയാണോ തങ്ങളെ എന്ന് ഇങ്ങോട്ട് ചോദിച്ചപ്പോ തങ്ങൾ അങ്ങോട്ട് തിരിച്ച് ശുഗപുരം ഇവിടെ കിടക്കാൻ വന്നതാണോ എന്ന് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയതുപോലെ സംഭവിച്ചുവല്ലോ. ശുഗപുരം കിടക്കുന്നത് ഉസ്താദ് കിടക്കുന്നത് ബോംബെയിലാണ്. മഹാനവറുകളുടെ ഖബറുള്ളത് മഹാനായ ബാഫക്കി തങ്ങളുടെ അവസാന യാത്രയായിരുന്നു അന്നത്തെ ഹജ്ജ് യാത്ര 1972. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതൊക്കെ നമുക്ക് സൂചിപ്പിച്ചു തരുന്നത് അല്ലാഹു നൽകുന്ന വലിയൊരു ഔദാര്യമാണ്. മഹാനായ ശംസുൽ ഉലമ നവറല്ലാഹു മർക്കദ നമ്മൾ സാധാരണ പറയാറുണ്ട്, സാധാരണ നമ്മൾ പറയാറുണ്ട് അല്ലാഹുവിന്റെ ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഉണ്ടല്ലോ, മരണം ആസന്നമായ ആളുകളുടെ അടുത്ത് അവരുടെ അടുത്ത് വെച്ച് സൂറത്ത് യാസീൻ ഓതല് വളരെ നല്ലതാണ്. മരണം ആസന്നമായ ആളുകളുടെ അടുത്ത് വെച്ച് സൂറത്ത് യാസീൻ ഓതൽ അങ്ങനെ സാധാരണ ചെയ്യാറുണ്ട്. ഹബീബായ നബി പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ 1996 റബീഉൽ ആഖർ മാസം ആ സമയം പുലർച്ചെ നേരം സുബഹിയുടെ വാങ്ങ് കൊടുക്കുന്നതിന്റെ അല്പസമയം മുമ്പ് ഫാത്തിമ ഹോസ്പിറ്റലില് തന്റെ കൂടെയുള്ള തന്റെ ശിഷ്യന്മാരുണ്ട്, കുടുംബക്കാരുണ്ട്, സംഘടനയുടെ പ്രവർത്തകരുണ്ട്, ഗുണകാംക്ഷികളുണ്ട്. അവരോട് മഹാനായ ശംസുൽ ഉലമ ഇങ്ങോട്ട് പറയാണ്, നമുക്കൊരു യാസീൻ ഓതല്ലേ. തങ്ങളോട് അവര് അങ്ങോട്ട് പറഞ്ഞതല്ല, ശംസുൽ ഉലമയോട് അവര് അങ്ങോട്ട് പറഞ്ഞതല്ല, പിന്നെയോ ശംസുൽ ഉലമ അവരോടൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു, നമുക്കൊരു യാസീൻ ഓതല്ലേ. അങ്ങനെ അതാ എല്ലാവരും ശംസുൽ ഉലമയുടെ അഭ്യർത്ഥന മാനിച്ചു, യാസീൻ ഓതി. വഇലൈഹി തുർജഊൻ അവസാനത്തെ ആ സൂക്തവും ഓതിക്കഴിഞ്ഞു. അപ്പോഴാണ് ഫാത്തിമ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള പള്ളിയിൽ നിന്ന് വാങ്കുവിളി കേൾക്കുന്നത്. വാങ്കുവിളി കേൾക്കുകയാണ് സുബഹിയുടെ വാങ്ക്. ഓരോന്നിനും മഹാനായ ശംസുൽ ഉലമ ജവാബ് കൊടുത്തിങ്ങനെ വന്നു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ.
ഓരോന്നിനെങ്ങനെ ജവാബ് കൊടുത്തു വന്നു അവസാനത്തെ വാക്കേതാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ വാങ്കിൽ അവസാനത്തെ വാചകം അത് തന്റെ ആയുസ്സിൽ അവസാനത്തെ വാചകമാക്കാൻ സൗഭാഗ്യം ലഭിച്ച മഹാനാണ് മഹാനായ ഷംസുൽ ഉലമാ നവറല്ലാഹു മർകദാ വലിയ ഭാഗ്യമല്ലേ ജീവിതം വിജയിക്കണം മരണം അതിലേറെ സംശുദ്ധമാണെന്ന് തെളിയിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിന്റെ കൃത്യമായ ആ ഒരു പ്രതിഫലനം അവർ ജീവിതത്തിലൂടെ മരണത്തിലൂടെ തെളിയിച്ചുകൊണ്ട് പോവുകയാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അങ്ങനെ ജീവിക്കുന്നവരാണ് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു ബോധം കടന്നു വരണം എന്തിനാണ് അവരെ നാം അനുസ്മരിച്ചത് എന്തിനാണ് അവരെ നമ്മൾ ഓർത്തുപോയത് മഹാനായ ഖാജ മുഈനുദ്ദീൻ ചിഷ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹു അല്ലദീ തങ്ങള് മാനവർകളെ ജീവിതത്തിലെ ദിക്ർ മാത്രം സൂക്ഷിച്ച മഹാൻ ദിക്റും ഫിക്റും ശുക്റും അല്ലാഹുവിന്റെ മഅരിഫത്തിന്റെ വലിയ ലോകം കീഴടക്കിയ മഹാൻ മഹാനായ ഖാജ മുഈനുദ്ദീൻ ചിഷ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹു അല്ലദീ തങ്ങള് വലിയ ഭാഗ്യല്ലേ മഹാനവർകളുടെ ഉമ്മ പറയുന്നുണ്ട് താരിഖിന്റെ കിതാബുകളിൽ കാണാം മഹാനവർകളുടെ ഉമ്മ പറയുന്നുണ്ട് എന്റെ മോന് എന്റെ വയറ്റിലുള്ള സമയത്ത് ഞാൻ പ്രസവിച്ചിട്ടില്ല എന്റെ മോൻ എന്റെ വയറ്റിലുള്ള സമയത്ത് ഞാൻ ഗർഭിണിയായ സമയത്ത് എന്റെ വയറ്റിൽ നിന്ന് ഞാൻ തസ്ബീഹിന്റെ ശബ്ദം കേൾക്കാറുണ്ട് തക്ബീറിന്റെ ശബ്ദം കേൾക്കാറുണ്ട് തഹ്മീദിന്റെ ശബ്ദം കേൾക്കാറുണ്ട് എന്ന് ഉമ്മ പറയുകയാണ് ഹാജാ തങ്ങളെ കുറിച്ച് അങ്ങനെ ജീവിതം ജീവിതം തുടങ്ങുമ്പോൾ എവിടുന്നാണ് ആ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ മഹാനകളുടെ ജീവിതം പാകപ്പെടുത്തി ഇങ്ങനെ വരിക അവിടുത്തെ ജനനം മുതൽ പിന്നെ ജീവിതത്തിന്റെ വലിയ വെളിച്ചമുള്ള കാലാണ് ജീവിതത്തിന്റെ വലിയ വെളിച്ചമുള്ള ഒരു കാലാണ് മക്കയിലും മദീനയിലും മഹാനായ ഉസ്മാനുൽ ഹാറൂനി തങ്ങളുടെ കൂടെ ജീവിക്കുന്നുണ്ട് അവിടുത്തെ ആത്മീയ ഗുരുവായ ഉസ്മാനുൽ ഹാറൂനി തങ്ങളുടെ കൂടെ ജീവിക്കുന്നുണ്ട് മക്കയിലും മദീനയിലും എത്രയോ കാലം എത്രയോ വർഷങ്ങൾ കഅബയുടെ ചാരത്ത് ഹറമിന്റെ ഓരത്ത് മദീന മുനവ്വറയുടെ മതിൽ തട്ടി മടി മദീന മുനവ്വറയുടെ ഹബീബിന്റെ മതിൽ തട്ടിൽ മടിത്തട്ടിലായി ജീവിക്കുന്നുണ്ട് ഹാജാത്തങ്ങൾ അങ്ങനെ മഹാനായ റസൂലുള്ളയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് മഹാനവറുകൾ ഇന്ത്യയിലേക്ക് വരുന്നത് ഏതായാലും മഹാനവറുകളുടെ വഫാത്തിന്റെ ഘട്ടം എന്താ മഹാനവറുകളുടെ വഫാത്തിന്റെ ഘട്ടം മഹാനവറുകള് അവസാനമായി അജ്മീറില് ഇശാ ജമാഅത്ത് കഴിഞ്ഞ് സാധാരണ നിസ്കാരം കഴിഞ്ഞ് മഹാനവറുകള് തന്റെ ദിക്റിലും ഫിക്റിലുമായിട്ട് കഴിയുന്ന ഒരു പ്രത്യേക ഒരു ഭാഗമുണ്ട് ഒരു റൂം ആ ഭാഗത്തേക്ക് മാറിയിരുന്നു സാധാരണ ആ റൂമിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ വലിയ വലിയ ശബ്ദത്തിലൊക്കെ ദിക്ർ ചൊല്ലുന്നത് കേൾക്കാം അങ്ങനെ വലിയ ഉച്ചത്തിൽ ഇങ്ങനെ മഹാനവറുകളുടെ ആ ദിക്റും അവിടുത്തെ ഔറാദിന്റെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് സാധാരണ മഹാനവറുകള് സുബ്ഹിയോട് അടുത്ത സമയമാകുമ്പോ ഉണർന്ന് പുറത്തു വരാറുണ്ട് പക്ഷേ സുബ്ഹിയോട് അടുത്ത സമയമായിട്ടും സാധാരണ ഉള്ളതുപോലെ മഹാനവറുകൾ വരുന്നത് കാണുന്നില്ല അപ്പോഴാണ് അവിടുത്തെ ശിഷ്യന്മാരിൽപ്പെട്ട ആള് കഥകൊന്ന് തുറഞ്ഞ് വാതിലൊന്ന് തുറന്ന് ഉള്ളിലേക്ക് നോക്കുകയാണ് ഉള്ളിലേക്ക് നോക്കുമ്പോഴാണ് മഹാനായ ഹാജാത്തങ്ങൾ സുജൂദിൽ കിടക്കുകയാണ് ഉള്ളിലേക്ക് നോക്കുമ്പോഴാണ് കണ്ട കാഴ്ച മഹാനായ ഹാജാത്തങ്ങൾ സുജൂദിൽ കിടക്കുകയാണ് സുജൂദിൽ കിടക്കുക ചെന്ന് തൊട്ടു നോക്കുമ്പോ മഹാനവറുകൾക്ക് ചലനമില്ല നിശ്ചലമായിട്ട് സുജൂദിൽ കിടക്കുക അവസാന ശ്വാസം വരിച്ച് അല്ലാഹുവിന്റെ മുനാജാത്തിലായി അല്ലാഹുവിലേക്ക് തിരിച്ചുപോയവരാണ് മഹാനവറുകള് പിന്നെയോ മഹാനവറുകളെ അങ്ങനെ കിടത്തിയിട്ട് ആ മഹാനവറുകളുടെ ശറഫാക്കപ്പെട്ട ശരീരത്തില് വെള്ളത്തുണിങ്ങനെ വിരിക്കണം വെള്ളത്തുണിങ്ങനെ പുതച്ചു കൊടുക്കുമ്പോ ആ വെളിച്ചമുള്ള പ്രകാശം ചൊരിയുന്ന മുഖത്തേക്ക് നോക്കുമ്പോ ആ നെറ്റിത്തടത്തിൽ എഴുതി വച്ചിരിക്കുന്നു ഹാദാ ഹബീബില്ലാഹ് മാ തഫീ ഹുബ്ബില്ലാഹ് എന്താണ് എഴുതി വച്ചിരിക്കുന്നത് ഹാദാ ഹബീബില്ലാഹ് മാ തഫീ ഹുബ്ബില്ലാഹ് അല്ലാഹുവിന്റെ സ്നേഹത്തിൽ അലിഞ്ഞ് ജീവിച്ചു അല്ലാഹുവിന്റെ സ്നേഹത്തിലായി മരണപ്പെട്ടു അല്ലാഹുവിലേക്ക് തിരിച്ചു മടക്കയാത്ര നടത്തി
എന്ന് സൂചിപ്പിക്കുന്ന ആ കലിമ ആ വാക്ക് മാനവരുടെ നെറ്റിത്തടത്തിൽ എഴുതി വെച്ചിരിക്കുന്നു പേന കൊണ്ട് എഴുതിയതല്ല പേന കൊണ്ട് രേഖപ്പെടുത്തിയതല്ല കാണുന്ന ആർക്കും നോക്കുമ്പോൾ അത് കാണാൻ പറ്റുമായിരുന്നു നെറ്റിത്തടത്തിൽ ആ കാഴ്ച താരിഖിന്റെ കിതാബുകളിലുണ്ട് ആ കാഴ്ച കണ്ടിട്ട് പ്രഭ ചൊരിയുന്ന പ്രകാശം ചൊരിയുന്ന ആ മുഖത്തെ നെറ്റിത്തടത്തിലെ ഈ വാക്ക് കണ്ടിട്ട് അജ്മീറിലെ രാജസ്ഥാനിലെ ആ കാഴ്ച കണ്ടിട്ട് ആ സന്ദർഭത്തിൽ ഒരുപാട് ആളുകൾ കലിമ ചൊല്ലി അല്ലാഹുവിന്റെ വെളിച്ചത്തിലേക്ക് അല്ലാഹുവിന്റെ ദീനിന്റെ വെളിച്ചത്തിലേക്ക് കടന്നു വന്നു എന്ന് താരിഖിന്റെ കിതാബുകളിൽ കാണാം ഇസ്ലാമിന്റെ പ്രബോധനം ഏറ്റവും വലിയ പ്രോജ്ജലമായ രീതിയിൽ ഏറ്റവും വലിയ ശോഭനമായ രീതിയിൽ നിർവഹിച്ച മഹാനായിരുന്നു ഹാജാ തങ്ങൾ താരിഖിന്റെ കിതാബുകളിൽ 90,90,000 എന്ന് രേഖപ്പെടുത്തപ്പെട്ട രീതിയിൽ ഇസ്ലാമിന്റെ പ്രബോധനം ജീവിതത്തിന്റെ വെളിച്ചമുള്ള പാഠങ്ങൾ തന്റെ കണ്ടവർക്കോ തന്റെ കൂടെ കൂടിയവർക്കും പകർന്നും അവർക്കോ അവരിലേക്ക് നുകർന്നുമൊക്കെ കൊടുത്ത് ജീവിതം അങ്ങനെ മാതൃകയാക്കി കടന്നുപോയ മഹാനവറുകൾ അല്ലാഹുവരുടെ കൂടെ സ്വർഗത്തിൽ കൂടാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ മുഅ്മിനീങ്ങളെ ഞാനിത് പറഞ്ഞത് എന്തിനാ നമുക്ക് എന്താണ് ഇവിടെ മനസ്സിലായത് മഹാനവറുകൾ അങ്ങനെയാ ജീവിച്ചത് ജീവിതകാലത്തെ ഓരോ ശ്വാസവും അല്ലാഹ് 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 ആ വല്ലാത്തൊരു അനുഭൂതി ഉണ്ടല്ലോ ആ വല്ലാത്തൊരു ലതത്തുണ്ടല്ലോ അതിൻ്റെ ഒരു മാധുര്യമുണ്ടല്ലോ അതുകൊണ്ട് വിശ്വാസത്തെ ശക്തിപ്പെടുത്താൻ അല്ലാഹുവേ ഞങ്ങൾക്ക് കരുത്തു നൽകണേ അല്ലാ കൽബിന് വെളിച്ചം നൽകണേ അല്ലാ കൽബിന്റെ കറകളെ നീക്കിമാറ്റി എല്ലാ നിലക്കും സംശുദ്ധമാക്കി തരണേ അല്ലാ മിനിങ്ങളെ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും അതാണ് അല്ലാഹു ഒരുപാട് സൗഭാഗ്യം അങ്ങനെ കൊടുത്ത ആളുകളുണ്ട് ഒരുപാട് സൗഭാഗ്യം മഹാത്മാക്കൾ വല്ലാത്ത ലാഭം കിട്ടിയവരാണ് അവർ എന്തേ അവർ ജീവിതം അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ചു അപ്പം അല്ലാഹു മരണം അവർക്കൊരു സമ്മാനം പോലെ കൊടുത്തു മരണം ഒരു സമ്മാനം പോലെ കൊടുത്തു അപ്പൊ മരിക്കും ഏത് സമയവും ഈ സമയം ഈ മൊമെന്റിൽ അല്ലെങ്കിൽ അടുത്ത മൊമെന്റിൽ മൗത്ത് സേ കിസ്കോ റസ്തഗാരി ഹേ ആജ് തൂ ഹോ കൽമരി ബാരി ഹേ മരണത്തിൽ നിന്ന് ആർക്കാണ് മോചനമുള്ളത് ഇന്ന് നിന്റെ ഊഴമാണെങ്കിൽ നാളെ എന്റെ ഊഴമാണ് നമ്മൾ എത്ര പേർ മരിച്ചിടത്ത് ഒരുമിച്ച് കൂടിയിട്ടുണ്ട് മയ്യത്ത് കട്ടിൽ കൊണ്ടുപോകുമ്പോ ആ മയ്യത്ത് കട്ടിൽ മരിച്ച മനുഷ്യനെ കൊണ്ടുപോകുമ്പോ മയ്യത്ത് കട്ടിൽ നമ്മൾ എത്ര പേർ ഏറ്റെടുത്തിട്ടുണ്ട് പിടിക്കാൻ കൂടിയിട്ടുണ്ടല്ലോ നമ്മൾ കുളിപ്പിക്കാൻ കൂടിയിട്ടുണ്ടല്ലോ നമ്മൾ കഫം പുടവ കൊണ്ടുവരാൻ ഓടിപ്പോയിട്ടുണ്ടല്ലോ നമ്മൾ മയ്യത്ത് കഫൻ ചെയ്യാൻ നമ്മൾ സഹായിച്ചിട്ടുണ്ടല്ലോ മയ്യത്ത് കഫൻ ചെയ്യാൻ ഒരുക്കി കൊടുത്തിട്ടുണ്ടല്ലോ കുളിപ്പിക്കുന്നിടത്ത് സഹായിയായിട്ട് കൂടിയിട്ടുണ്ടല്ലോ കുളിപ്പിക്കാൻ നമ്മളും കൂടിയിട്ടുണ്ടല്ലോ മരിച്ചവരെ കുറിച്ച് മരണവുമായി ബന്ധപ്പെട്ട സഹായക്രിയകളിൽ നമ്മൾ എത്ര പേർ ഇവിടെയൊക്കെ സംഗമിച്ചിട്ടുണ്ട് നമ്മൾ ഓർത്തിട്ടുണ്ടോ ഇതുപോലെ ഞാനും കിടക്കുമെന്ന് ഇതുപോലെ എന്നെയും കിടത്തുമെന്ന് ഇതുപോലെ ഞാനും കുളിപ്പിക്കപ്പെടുമെന്ന് ഇതുപോലെ എന്നെയും പൊതിഞ്ഞ് കെട്ട് കെട്ടിയിട്ട് മയ്യത്ത് കട്ടിലിൽ എടുത്തുയർത്തിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ നമ്മുടെ ബന്ധപ്പെട്ടവർ മരണപ്പെടുമ്പോ ആലോചിക്കും അവർ മരണപ്പെട്ടല്ലോ നഷ്ടപ്പെട്ടല്ലോ എന്ന് ആലോചിച്ച് കരയും പക്ഷേ ആ കരച്ചിൽ നല്ല പ്രധാനം മരണപ്പെട്ടവര് നമ്മളെ കുറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം മരണപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായിരിക്കും അത് ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കടം വന്നിരിക്കും അത് ശരിയാണ് അത് നമ്മളെ കരയിപ്പിക്കും ഒക്കെ ശരിയാണ് അതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താ അറിയോ ആ മരണപ്പെട്ടവർ നമ്മുടെ സ്വന്തക്കാരാണ് ആരാണെങ്കിലും ശരി ആ സ്വന്തക്കാരാണെങ്കിലും അപ്പോഴും നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ മരിച്ച മനുഷ്യന്റെ കാര്യത്തിൽ മരണപ്പെട്ടവന്റെ കാര്യത്തിൽ സങ്കടപ്പെട്ട് കരയുന്നവനെ കണ്ടിട്ട് മഹാനായ മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹി സലാത്തു വസ്സലാം വിളിച്ചു പറയുന്ന രംഗോ മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു മഹാനവർകള് ഇഹ്യാ ഉലൂമുദ്ദീനില് ദിക്റുൽ മൗത്ത് എന്ന ഭാഗത്ത് രേഖപ്പെടുത്തുന്നുണ്ട് മനുഷ്യനെ മനുഷ്യനെ എന്തിനാ നിങ്ങള് മരണപ്പെട്ടവന്റെ കാര്യത്തിൽ ഇങ്ങനെ സങ്കടപ്പെട്ട് കരയുന്നു നീ നിന്റെ കാര്യത്തിൽ കരയടോ നീ നിന്റെ കാര്യത്തിൽ കരയടോ അവന്റെ മരണമെന്ന കടമ്പ കടിഞ്ഞുവല്ലോ നിനക്ക് ആ കടമ്പ കടക്കാനുള്ളതല്ലേ എന്ന്
മഹാനായ മലക്കുൽ മൗത്ത് അസ്രായീൽ വിളിച്ചു പറയുന്നുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് അതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് മഹാനായ ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് ഇഹ്യാ ഉലൂമുദ്ദീനിൽ രേഖപ്പെടുത്തുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം നിരന്തരം കാലത്ത് ലോകത്ത് മാറ്റങ്ങൾ എത്ര സംഭവിച്ചാലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയണേ നമ്മൾ ആലോചിക്കണേ നമ്മൾ അതിലേക്ക് ജീവിതത്തെ ഏറ്റവും നന്മയിലേക്ക് പാകപ്പെടുത്താൻ ഏറ്റവും പ്രേരണയാവണേ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ പറയാൻ എളുപ്പമാണ് കേൾക്കാൻ അതിലേറെ എളുപ്പമാണ് പറയുന്നതിലേറെ പടച്ചവനെ കരുത്തോടെ കൽബിലേക്ക് കഴറ്റാനും ജീവിതത്തിലേക്ക് ചേർക്കാനും അത് വലിയ വെളിച്ചമായി വിശ്വാസത്തിന്റെ കരുത്തായി കൂടെ നിലനിർത്താനും തൗഫീഖ് തരണേ അല്ലാ നിന്റെ കൃപ കൊണ്ട് മാത്രമാണൊക്കെ നടക്കുന്നത് നിന്റെ ഔദാര്യം കൊണ്ട് മാത്രമാണൊക്കെ നടക്കുന്നത് നീ സാധിപ്പിച്ചു തരണേ അല്ലാ ഇത് മാത്രം മുഅ്മിനീങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ പ്രസംഗിക്കുന്ന മുസ്ലിയാരും പ്രഭാഷണം നടത്തുന്ന ഉസ്താദോ കേൾക്കുന്ന ശ്രോതാക്കളും എല്ലാവരും ഇതിൽ തുല്യരാണല്ലോ എല്ലാവരും ഇതിൽ തുല്യരാണല്ലോ നമ്മളെക്കഴും നമ്മളൊക്കെയും നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തു പിടിക്കേണ്ട ഒരു ചിന്തയാണത് ആലോചിക്കേണ്ട ഒരു അവബോധമാണത് അല്ലാഹു കൊടുക്കുന്ന വലിയൊരു ഭാഗ്യമാണ് മരണം അല്ലാഹു മരണം ഒരു സമ്മാനമായിട്ട് കൊടുക്കുക തുഹ്ഫയായിട്ട് വല്ലാത്തൊരു വരദാനമായിട്ട് വല്ലാത്തൊരു ദാനമായിട്ട് ഒരുപാട് ആളുകൾക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട് എത്രയോ ആളുകൾ മരണം മുമ്പേ കണ്ടു മരണപ്പെടുന്നു പൊന്മള ഫരീദ് മുസ്ലിയാരെ കേട്ടിട്ടില്ലേ നിങ്ങള് പൊന്മള ഫരീദ് മുസ്ലിയാര് ഒരുപാട് കാലം പതിറ്റാണ്ടുകൾ ഒരുപാട് കാലം ദർസ് നടത്തി ഇൽമിന്റെ സേവന രംഗത്ത് ശോഭനമായ മാതൃകകൾ പാഠങ്ങൾ പകർന്ന മഹാനായ പണ്ഡിതനായിരുന്നു പൊന്മള ഫരീദ് ഉസ്താദ് മരണപ്പെടുന്നത് എങ്ങനെയാ മരണപ്പെടുന്നത് മഹാനവറുകൾ ഉലുവക്കെടുത്തു വന്ന് മഹാനവറുകൾ അങ്ങനെ ഒരുങ്ങി ഖിബ്ലാക്ക് തിരിഞ്ഞു കിടക്ക ഭാര്യ വന്നപ്പോ എനിക്ക് ഉലുവക്കുണ്ടൊക്കെ പറഞ്ഞു അങ്ങനെ ഉലുവക്കുണ്ടെന്ന് പറഞ്ഞു സംസം വെള്ളം തൊട്ടെടുത്തുണ്ട് കുറച്ചു കഴിഞ്ഞ് അവര് വന്നു നോക്കുമ്പോ മഹാനവറുകൾ സംസം വെള്ളമൊക്കെ കുടിച്ചു കിടക്കണ രംഗാ കാണുന്നത് സംസം വെള്ളം അടുത്തുണ്ടായിരുന്നു മഹാനവറുകൾ കുടിച്ചു കിടക്ക മരിച്ചു കിടക്ക എത്രയോ ആളുകൾ അങ്ങനെ അല്ലേ അങ്ങനെ നേരത്തെ മനസ്സിലാക്കാൻ കഴിയുക നേരത്തെ ബോധ്യപ്പെടുക പാണക്കാട് സയ്യിദ് മുത്തുമോൻ ഉമർ അലി ശിഹാബ് തങ്ങളുണ്ടല്ലോ മരണത്തെ മുമ്പേ മനസ്സിലാക്കിയല്ലോ മരിക്കുമെന്ന മുമ്പേ മനസ്സിലാക്കിയല്ലോ മരണത്തിനുള്ള ഒരുക്കമാണെന്ന മുമ്പേ തിരിച്ചറിഞ്ഞുവല്ലോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തങ്ങൾ തന്നെ പറഞ്ഞുവല്ലോ നമുക്കൊന്ന് ദുആ ചെയ്യാലോ എന്ന് അവിടെ നിന്ന് കൂടിയ മുഅ്മിനീങ്ങളെ ചേർത്തു പിടിച്ച് ദുആ ചെയ്തു ദിവസങ്ങൾക്ക് മുമ്പേ ആ മുറ്റവും പരിസരവും ഒക്കെ വൃത്തിയാക്കി ഒക്കെ വെട്ടി എല്ലാം ശരിയാക്കി എല്ലാം പാകപ്പെടുത്തി ആളുകൾക്ക് വന്ന് നിൽക്കാനും നിസ്കരിക്കാനും ഒക്കെ തങ്ങളുടെ നേതൃത്വത്തിൽ എന്ന പോലെ തന്നെ സൗകര്യങ്ങൾ ഒരുക്കി എന്തേ നേരത്തെ മനസ്സിലാക്കി പടച്ചം കൊടുക്കുന്ന ഒരു വിളിച്ച പടച്ചം കൊടുക്കുന്ന ഒരു ഉൾവിളിയ അല്ലാഹ നിന്റെ റഹ്മത്ത് കൊണ്ട് നിന്റെ അതിരില്ലാത്ത കൃപ കൊണ്ട് റഹ്മാനായ റബ്ബേ ഞങ്ങൾക്കും ആ ഒരു വലിയൊരു ഔദാര്യം ഞങ്ങൾക്കും നീട്ടി അനുഗ്രഹിക്കണേ അല്ലാ പടച്ചവനെ ജീവിതം ഇത് തീരും പടച്ചവനെ അവസാന ഒരു സമയമുണ്ടല്ലോ ആ ഒരു നേരമുണ്ടല്ലോ ഞങ്ങൾക്ക് ഏറ്റവും നന്നാക്കി തരണേ അല്ല ജീവിതത്തെക്കാൾ ഏറ്റവും വെളിച്ചമാക്കി തരണേ അല്ല നിന്നെ കാണാനുള്ള കൊതിയോടെ ആക്കി തരണേ അല്ല ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആ ഒരു വാക്ക് നിന്റെ കലിമത്ത് പടച്ചോനെ കൃത്യമായി അവബോധത്തോടെ കൃത്യമായി തിരിച്ചറിവോടെ പൂർണമായ ബോധമനസ്സോടെ അല്ലാ ഞങ്ങൾക്ക് പറയാൻ തൗഫീഖ് നൽകണേ അല്ല നിങ്ങളെ അങ്ങനെ ജീവിക്കാൻ സാധിക്കണം അതിന് നമ്മൾ ആഗ്രഹിക്കുക എന്താ കാര്യം ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ ജീവിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ സാധിക്കും അങ്ങനെയൊക്കെ ജീവിച്ചപ്പോ ഇവർക്ക് ഇങ്ങനെയൊക്കെ മരണം പഠിച്ചവൻ വലിയ ഔദാര്യമായിട്ട് സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് നമ്മൾ അറിയണം മഹാനായ അബ്ദുൽ അലി കോമ മുസ്ലിയാരെ കേട്ടിട്ടുണ്ടോ നിങ്ങള് മഹാനായ അബ്ദുൽ അലി കോമ മുസ്ലിയാർ ആരാണ് കാളമ്പാടി മക്കാമില് അന്ത്യവിശ്രമം കൊള്ളുന്ന 1944 ഈ ലോകത്തോട് തന്റെ 55 വയസ്സിൽ ഇവിടെ പറഞ്ഞ മഹാനായ അബ്ദുൽ അലി കോമ മുസ്ലിയാര് നബറല്ലാഹു മർക്കദാ മഹാനായ കോട്ടുമല ബാപ്പു ഉസ്താദിന്റെ വല്യുപ്പയാണ് ഉമ്മയുടെ ഉപ്പയാണ് മഹാനായ അബ്ദുൽ അലി കോമ മുസ്ലിയാർ എങ്ങനെയാ വഫാത്താവണത് മഹാനവറുകൾ വഫാത്താവണത് സുജൂദിൽ കിടന്നിട്ട് വല്ലാത്തൊരു അത്ഭുതമല്ലേ അത് അല്ലാഹു കൊടുക്കുന്ന വലിയ ഭാഗ്യ ദർസുമായി ജീവിച്ചു
ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിച്ചു അല്ലാഹുവിന്റെ ദീനിന്റെ വലിയ ഖാദിമായി ജീവിച്ചു അല്ലാഹു വലിയ പുരസ്കാരമായി മരണം അർപ്പിച്ചു കൊടുത്തു അങ്ങനെയല്ല ഉണ്ടായത് ആത്മാക്കളൊക്കെ അങ്ങനെയാണല്ലോ മഹാനായ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയിരുന്ന ഖിലാഫത്ത് സമരങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയിരുന്ന മഹാനായ നെല്ലിക്കുത്ത് ആലി മുസ്ലിയാര് എങ്ങനെയാ മരണപ്പെടുന്നത് ചരിത്രം വക്രീകരിച്ചുകൊണ്ട് എഴുതിയിട്ട് ഏറ്റവും മോശപ്പെട്ട രീതിയിൽ ആലി മുസ്ലിയാരെ വായിക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ വരികൾ തുന്നിച്ചേർത്തവരുണ്ട് ശരിയായിട്ട് ആലി മുസ്ലിയാരുടെ മരണം എങ്ങനെയാ സംഭവിച്ചത് ചില ആളുകൾ പറയും ആലി മുസ്ലിയാരെ തൂക്കിക്കൊന്നാണ് ആലി മുസ്ലിയാരെ തൂക്കിക്കൊന്നല്ല ആലി മുസ്ലിയാരെ തൂക്കിക്കൊന്നല്ല ആലി മുസ്ലിയാര് എങ്ങനെയാണ് മരണപ്പെടുന്നത് ബെല്ലാരിലെ അലി മുസ്ലിയാരെ മഹാനവർകൾ എങ്ങനെയാ മരണപ്പെടുന്നത് നാളെ ആലി മുസ്ലിയാരെ തൂക്കിലേറ്റുമെന്ന് അവിടന്ന് ഓർഡർ പ്രഖ്യാപിക്കുകയാണ് ആലി മുസ്ലിയാര് കേട്ടു ആ നാളെ രാവിലെ ഉദയ സൂര്യന്റെ പ്രഭാകിരണങ്ങൾക്ക് സാക്ഷിയാകും നിങ്ങളെ തൂക്കിലേറ്റുന്നതെന്ന് ആലി മുസ്ലിയാരോട് പറയാ ആലി മുസ്ലിയർക്ക് പ്രത്യേകമായ ഭാവമാറ്റോ പ്രത്യേകമായ മനപ്രയാസോ ഒന്നും ഉണ്ടായില്ല ആലി മുസ്ലിയർ സാധാരണ പോലെ സുബൈക്ക് മുമ്പ് എഴുന്നേൽക്കാറുണ്ട് തഹജ്ജുദിന് ഉണരാറുണ്ട് സാധാരണ പോലെ ആലി മുസ്ലിയർ ജീവിച്ചു ഒന്നും ആലി മുസ്ലിയർ ഉണർന്നു ഗേറ്റിനടുത്തുണ്ടായിരുന്ന ആളോട് വെള്ളം അല്പം വേണമെന്ന് പറഞ്ഞു വെള്ളം കൊണ്ടു കൊടുത്തു വുളു എടുത്തു വുളു എടുത്തിട്ട് ആലി മുസ്ലിയാർ നിസ്കാരം തുടങ്ങി പുലർച്ചെ എഴുന്നേറ്റ് സുബ്ഹിക്ക് മുമ്പ് നിസ്കാരമാണ് തഹജ്ജുദിലാണ് നിസ്കാരത്തിലാണ് നിസ്കാരം തുടങ്ങി മാനവർകൾ നിസ്കാരം ഖിയാമ കഴിഞ്ഞു റുഖുഉ കഴിഞ്ഞു സുജൂദ് കഴിഞ്ഞു അങ്ങനെ സുജൂദിൽ ഒന്നാം റക്അത്ത് കഴിഞ്ഞു രണ്ടാമത്തെ റക്അത്തിൽ സുജൂദിലായിരിക്കയാണ് മഹാനായ ആലി മുസ്ലിയാര് നബ്ബറല്ലാഹു മർകദാ ഈ ലോകത്തോട് വിട പറയുന്നതെന്ന് അറിയണം എന്റെ പ്രിയപ്പെട്ടവരെ എന്തേ കാര്യം ഇത് വെറുതെ കിട്ടിയതല്ല ജീവിതത്തിൽ ഒരുപാട് അധ്വാനിച്ചു വെറുതെ കിട്ടിയതല്ല ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സുജൂദിൽ കിടന്ന് മരിച്ച മരണപ്പെട്ട ആലി മുസ്ലിയാരെ ബ്രിട്ടീഷുകാരന്റെ ആ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ ക്രൂരത അവിടെ കൃത്യമായി നിയലിച്ചു കണ്ടു എന്താ സുജൂദിൽ കിടന്ന് മരണപ്പെട്ട ആലി മുസ്ലിയാരെ തൂക്കിയെടുത്തിട്ട് ആ തൂക്കയറിൽ കൊണ്ടുപോകുന്നുണ്ട് അത്രയും മഹാക്രൂരത കാണിച്ചു ബ്രിട്ടീഷുകാർ ആലി മുസ്ലിയാരോട് പക്ഷെ ആലി മുസ്ലിയാർക്ക് പടച്ചോൻ മരണം കൊടുത്തത് എപ്പോഴാ മരണം ഒരു പുരസ്കാരം പോലെ അല്ലാഹു അർപ്പിച്ചു കൊടുത്തത് എപ്പോഴാ അല്ലാഹുവിന്റെ മുനാജാത്തിലായി പടച്ചവനുമായിട്ടുള്ള അഭിമുഖ സംഭാഷണമാണല്ലോ നിസ്കാരം എന്നത് മിഅ്റാജുൽ മുഅ്മിൻ മുഅ്മിനിന്റെ മിഅ്റാജാണ് അല്ലാഹുവിലേക്കുള്ള ആ യാത്രയാണെന്ന് ഹബീബായ ഖൈറുൽ വറ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ അല്ലാഹുവിലേക്കുള്ള ആ ഒരു അഭിമുഖ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിലേക്കുള്ളൊരു യാത്ര പേർത്തി നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോ സുജൂദിലായിട്ടാണ് മഹാനായ ആലി മുസ്ലിയാർ ഈ ലോകത്തോട് വിട പറയുന്നത് എന്തുകൊണ്ട് നേടാൻ കഴിഞ്ഞു ഈ വലിയൊരു നേട്ടം പ്രിയപ്പെട്ടവരെ മഹാനവറുകള് ഖാദിരിയ ത്വരീഖത്തിന്റെ ആത്മീയ ഗുരുവായിരുന്നു പത്തു കൊല്ലം പൊന്നാനിയിൽ പഠിച്ചിട്ടുണ്ട് പിന്നെയോ മക്കത്ത് പോയിട്ട് ഷെയ്ഖ് സൈനി ദഹ്ലാനിയുടെ ശിഷ്യത്വം സ്വീകരിച്ചിട്ടുണ്ട് വലിയ മഹാപണ്ഡിതനാണ് ഒരുപാട് കാലം ദുറസ് നടത്തിയ മഹാനാണ് അലി മുസ്ലിയാര് നബ്ബറല്ലാഹു മർകദാ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ ഇതൊക്കെ അനുസ്മരിച്ചതും ഓർത്തതും പറഞ്ഞതും എന്തിനാ അങ്ങനെയുള്ള വലിയൊരു ഭാഗ്യം പടച്ചോൻ വലിയ കൃപയായിട്ട് ഔദാര്യമായിട്ട് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകൾക്ക് കൊടുക്കാറുണ്ട് ഹജാ തങ്ങൾക്ക് കൊടുത്തതുപോലെ ഔസുല്ലാദം തങ്ങൾക്ക് കൊടുത്തതുപോലെ മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഷ്ഖ് അഹമ്മദ് അൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹു ലസീ തങ്ങൾക്ക് കൊടുത്തതുപോലെ മഹാനായ ബാഫക്ക് തങ്ങൾക്ക് കൊടുത്തതുപോലെ മഹാനായ റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദിന് കിട്ടിയതുപോലെ ഷംസുൽ ഉലമാക്ക് കിട്ടിയതുപോലെ ഒരുപാട് മശായിഖന്മാരുണ്ടല്ലോ അല്ലാഹുവിന്റെ ആരിഫിങ്ങളായ അല്ലാഹുവിന്റെ ഔലിയാക്കളായ മുഖറബിങ്ങൾ ഉണ്ടല്ലോ അവർക്കൊക്കെ ലഭിച്ചതുപോലെ അത് വെറുതെ കിട്ടിയതല്ല അല്ലാഹു കൊടുത്ത വലിയൊരു ഔദാര്യ പടച്ചോന്റെ കൃപയല്ലേ നമ്മൾ അനുഭവിക്കുന്നത് മുഴുവനും ഓരോ ശ്വാസവും
ആ ശ്വാസം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ എന്തൊക്കെ ഓരോ നിമിഷവും അൽഹംദുലില്ലാ എന്ന് നാവുകൊണ്ട് എത്ര വട്ടം പറഞ്ഞാൽ തീരും? തീർക്കാൻ കഴിയുമോ? നന്ദി നന്ദിയായിട്ട് പഠിച്ചവനക്ക് നമ്മൾ സുജൂദ് ചെയ്യാൻ കഴിയുമോ? തീർക്കാൻ കഴിയില്ല. അൽഹംദുലില്ലാ പറഞ്ഞാൽ തീരുമോ? തീർക്കാൻ കഴിയില്ല. അൽഹംദുലില്ലാന്ന് ഒരാള് പഠിച്ചവന് നന്ദിയായിട്ട് പറയണമെന്ന് തീരുമാനിച്ചാൽ ആയുസിന്റെ ഓരോ അനക്കത്തിലും അവന് ഓരോ അടക്കത്തിലും ഓരോ ശ്വാസത്തിലും ഉറങ്ങാതെ അവൻ പറയണമെന്ന് തീരുമാനിച്ചാലോ ഈ അൽഹംദുലില്ലാ പറയാനുള്ള കഴിവാരാ കൊടുത്തത്? അവൻ കാണാൻ കണ്ണുകൊടുത്തല്ലോ പഠിച്ചവൻ, കേൾക്കാൻ കാതു കൊടുത്തല്ലോ, എടുക്കാനും കുടിക്കാനും കൈ കൊടുത്തല്ലോ, നടക്കാൻ കാലു കൊടുത്തല്ലോ, ചിന്തിക്കാൻ മനനശേഷി കൊടുത്തല്ലോ, ബുദ്ധിശേഷി കൊടുത്തല്ലോ, കഴിക്കാൻ ഭക്ഷണം കൊടുത്തല്ലോ. എന്തൊക്കെ പഠിച്ചു തന്ന കഴിവ് നമ്മൾ ചിന്തിച്ചു നോക്കും മുഅ്മിനീങ്ങളെ. ഭക്ഷണം ഉണ്ടായതുകൊണ്ട് കഴിക്കാൻ കഴിയോ? വെള്ളം നമുക്ക് സുലഭമാണ്, സമൃദ്ധമാണ്, കുടിക്കാൻ കഴിയോ? എത്രയെത്ര ആളുകളുണ്ട് ഡോക്ടർമാരുടെ ഏറ്റവും കണിശമായ നിർദ്ദേശങ്ങൾ പാലിച്ച് ഇത്ര ലിറ്ററേ നിങ്ങൾ കുടിക്കാൻ പാടുള്ളൂ, കുടിക്കാൻ പറ്റുള്ളൂ. വെള്ളം കുടിക്കാൻ വല്ലാത്ത മോഹമുണ്ട്, നല്ല തെളിഞ്ഞ ശുദ്ധജലം എമ്പാടും കിട്ടാണ്ട്, പക്ഷേ ഡോക്ടറുടെ കർശനമായ നിയന്ത്രണമാണ്. ഹാർട്ട് പേഷ്യന്റ് ആണ്, കിഡ്നി പേഷ്യന്റ് ആണ്, അങ്ങനെയുള്ള ആളുകൾക്ക് ഡോക്ടർമാരുടെ നിയന്ത്രണം ഇത്ര പാടുള്ളൂ, വെള്ളം ഇതേ കഴിക്കാൻ പാടുള്ളൂ. നിനക്കുണ്ടാവില്ലേ രോഗികളായ പലവിധേന രോഗമുള്ള ആളുകള്, ഇന്നത് കഴിക്കാൻ പാടില്ല, ഓൽക്ക് കഴിക്കാൻ കിട്ടാത്തത് കൊണ്ടാണോ, അവരുടെ വീട്ടിൽ ഇല്ലാത്തത് കൊണ്ടാണോ, മക്കള് സമ്പാദിച്ചു കൊണ്ടുവരാത്തത് കൊണ്ടാണോ, അല്ല വീട്ടിൽ പാകം ചെയ്യാത്തത് കൊണ്ടാണോ? ഇന്നൊക്കെ നമ്മുടെ വീട്ടില് പണ്ടത്തെ ഏത് പോലെയല്ലോ, പണ്ടത്തെ പെരുന്നാള് ഇന്ന് നമുക്ക് എന്നും പെരുന്നാള് പോലെയല്ലേ? സുലഭമായ ഭക്ഷണം എന്നും ഉണ്ടല്ലോ, വിഭവ സമൃദ്ധമാണല്ലോ എന്ന് നമുക്ക് ഉച്ചക്കും രാത്രിയും പകലും നട്ടുച്ചക്കും എപ്പോഴും. പക്ഷേ കഴിക്കാനും കുടിക്കാനും പരിമിതമാണ്. ചിലർക്ക് പറ്റില്ല, ചിലർക്ക് അത് പറ്റും, ചിലർക്ക് ഇത് പറ്റൂല, ചിലർക്ക് ഇത് ഇത്രേ പറ്റൂ, ചിലർക്ക് അത് അത്ര വേണം. എങ്ങനെ നോക്കൂ നിങ്ങള്, കഴിക്കുന്ന ഭക്ഷണത്തെക്കാൾ അതിലേറെ ഇരട്ടി മരുന്ന് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ. അല്ലാഹുവേ അല്ലാഹുവേ, നിന്റെ കൃപ കൊണ്ട് മാത്രം സാധിക്കുന്നതാണ്, ഞങ്ങളെ നീ പ്രയാസകരമായ പരീക്ഷണങ്ങളെ തൊട്ട് കാത്തു രക്ഷപ്പെടുത്തണേ അല്ലാ, മാരകമായ രോഗങ്ങളെ തൊട്ട്, മഹാമാരികളെ തൊട്ട്, വിഷമങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, അപകടങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. പടച്ചോനെ, നിന്റെ കൃപ കൊണ്ട് എപ്പോഴും കാവലുണ്ടാവണേ അല്ലാ. നിങ്ങളെ, നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞതിൽ നിന്ന് എന്തു മനസ്സിലായി? എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും എന്താ മനസ്സിലായത്? മുഅ്മിനീങ്ങളെ, നമുക്ക് ജീവിതം ഒന്ന് ചിട്ടപ്പെടുത്തണം, അല്ലാ എന്ന് ഓർത്തുകൊണ്ട് ജീവിക്കാൻ കഴിയണം. ഒരു സമയം, ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് അല്ലാ എന്ന് മനസ്സറിഞ്ഞിട്ട് നമുക്ക് പറയാൻ ഒരു പ്രാവശ്യമെങ്കിലും, ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും കൽബ് നാവുകൊണ്ട് ഇങ്ങനെ അല്ലാ ഒച്ചയിൽ പറയല്ല, കൽബ് പറഞ്ഞിട്ട് പഠിച്ചോനെ എന്ന നിലക്കുള്ള ഒരു വിളിയുണ്ടല്ലോ അല്ലാ, ആ ഒന്ന് കാണാൻ കഴിവെന്ന പഠിച്ചോനെ, പറയാൻ കഴിവെന്ന അല്ലാ, കേൾക്കാൻ കഴിവെന്ന അല്ലാ, ഖുർആനിലേക്ക് നോക്കാൻ പഠിച്ചോനെ നമുക്ക് കഴിവുണ്ടല്ലോ, ഉമ്മനെ കാണാൻ നമുക്ക് കഴിവുണ്ടല്ലോ, ഉപ്പയെ കാണാൻ കഴിവുണ്ടല്ലോ, ഭാര്യ മക്കളെ കാണാൻ കഴിവുണ്ടല്ലോ, കഴുവത്തിങ്ങൽ പോയാൽ ആ കറുത്ത പട്ടുടുത്തിട്ട് ഏറ്റവും വലിയ സൗന്ദര്യത്തോടെ മുഅ്മിനിന്റെ കൽബിനെ ആവാഹിക്കുന്ന, വശീകരിക്കുന്ന ആ വലിയ സൗന്ദര്യത്തിന്റെ ഉടയാട ധരിച്ചുകൊണ്ട് കഅബാ മന്ദിരം നിൽക്കുമ്പോൾ അത് കാണാനുള്ള കഴിവ് പഠിച്ചോനെ, എന്റെ കണ്ണിൽ വെളിച്ചം തന്ന നാഥാ എന്ന ഓർമ്മയോടെ അല്ലാ എന്ന് പറയാൻ കഴിയുക. വെള്ളം ഇങ്ങനെ കുടിക്കുമ്പോ അതിങ്ങനെ ഇറക്കാനുള്ള കഴിവ് പഠിച്ചോനെ, എത്ര ആൾക്കാർക്ക് അത് കഴിയാത്ത അവസ്ഥ ഉണ്ട് അല്ലേ? എത്ര ആൾക്കാർക്ക് കഴിയാത്ത അവസ്ഥ, വെള്ളം ഇങ്ങനെ പാർന്നു കൊടുക്കണം, അതന്നെ സ്പൂണിലോ അല്ലെങ്കിൽ തുണിക്കഷ്ണത്തിലോ നനച്ചു കൊടുക്കണം. എത്രയോ ആളുകൾ അങ്ങനെ കഴിയണില്ലേ, എത്രയോ ആളുകൾ അങ്ങനെ കഴിയണില്ലേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ തന്നെ കാണുന്നുണ്ടല്ലോ, നമ്മുടെ തന്നെ ചുറ്റുപാടിലുണ്ടല്ലോ, നമ്മുടെ തന്നെ ബന്ധുക്കളിലോ പരിചയക്കാരിലോ അങ്ങനെ ഉള്ളവരുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ അങ്ങനെയുള്ള അവസ്ഥ? അല്ലാ പടച്ചോനെ, അവർക്കൊക്കെ നീ ശിഫ നൽകണേ, ശമനം നൽകണേ, അങ്ങനെയുള്ള പ്രയാസകരമായ പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങൾക്ക് കാവലുണ്ടാണേ അല്ലാ. മരിക്കുന്നത് വരെ ആഫിയത്ത് റാഹത്തോടെ, ആഫിയത്ത് റാഹത്തോടെ പഠിച്ചോനെ ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ പ്രയാസപ്പെടുന്ന അവസ്ഥയെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ, അങ്ങനെയുള്ള ആയുസ്സിലെ അരനിമിഷം പോലും പഠിച്ചോനെ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ആ അവസാന ശ്വാസം നിന്റെ പൊരുത്തത്തിലായി ലാ ഇലാഹ ഇല്ലല്ലാ കലിമ ചൊല്ലി നിന്നെ കാണാനുള്ള കൊതിയോടെ ഹബീബിന്റെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് മസായിഖിന്റെ ഹുളൂറിലായി അല്ലാഹാ നിന്നിലേക്ക് മടങ്ങാൻ തൗഫീഖ് നൽകണേ അല്ലാ.
പ്രാർത്ഥനാബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഓരോ ദിവസവും ഉണ്ടാകുമ്പോൾ അത് വലിയൊരു കാര്യമാണ്, വലിയൊരു ലാഭമാണ്. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ, അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മുടെ ഇബാദത്ത് നിസ്കാരമാണെങ്കിലും ഖുർആൻ ഓതാണെങ്കിലും മറ്റു ദാനധർമ്മങ്ങളാണെങ്കിലും എന്ത് ചെയ്യുമ്പോഴും അവിടെ അല്ലാഹ് എന്നുള്ള ഒരു മനസാന്നിധ്യം നമുക്ക് കൊണ്ടുവരാൻ കഴിയുക. പടച്ചോന്റെ മുമ്പിലാണല്ലോ എന്ന ഒരു ഓർമ്മ, അത് മഹാത്മാക്കളുടെ ആ മഹാന്മാരുടെ ആ ഒരു ബർക്കത്ത് കൊണ്ട്, ഹബീബായ നബിയുടെ വല്ലാത്തൊരു മദത് കൊണ്ട്, അവരോടുള്ള ആ വല്ലാത്ത അതിരില്ലാത്ത ഹുബ് കൊണ്ട്, ആ ഒരു സുഹ്ബത്ത്, മാനസികമായ സുഹ്ബത്ത് സ്ഥാപിച്ചുകൊണ്ട് ആ മദതിലായി നമുക്ക് കിട്ടാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനെന്ത് വേണം? സുന്നത്തുകൾ ജീവിതത്തിൽ നമ്മൾ പാലിക്കണം. സുന്നത്ത് ചെയ്യുമ്പോൾ മുത്തുനബിയോടുള്ള ഓർമ്മയും ബോധവും നമുക്ക് മനസ്സിൽ വേണം. നമ്മളെപ്പോഴും വെള്ളം കുടിക്കാറുണ്ട്, ഭക്ഷണം കഴിക്കാറുണ്ട്, നമ്മളെപ്പോഴും പറയാറുണ്ട്, തിന്നുമ്പോഴും കുടിക്കുമ്പോഴും ബിസ്മി ചൊല്ലണം അല്ലേ. തിന്നുമ്പോഴും കുടിക്കുമ്പോഴും മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ഏത് നല്ല കാര്യവും തുടങ്ങേണ്ടത് ബിസ്മി കൊണ്ടാ. കുട്ടികൾ പുസ്തകം വായിച്ചു തുടങ്ങേണ്ടത് ബിസ്മി കൊണ്ടാ. അത് ഖുർആൻ മാത്രമല്ല, അഖ്ലാഖും വായിക്കേണ്ടത് ബിസ്മി ഓതിട്ടാ, ബിസ്മി ചൊല്ലിട്ടാ. ദുറൂസുൽ ഇഹ്സാൻ ആണെങ്കിലും, ദീനിയാത്ത് ആണെങ്കിലും, അതുപോലെ ഫിഖ് ആണെങ്കിലും, താരിഖ് ആണെങ്കിലും ഒക്കെ വായിക്കേണ്ടത് ബിസ്മി കൊണ്ടാണ്. ആ മദ്രസയിലെ പുസ്തകം മാത്രമാണോ? അല്ല, ഫിസിക്സ് ആണെങ്കിലും, കെമിസ്ട്രി ആണെങ്കിലും, ബയോളജി ആണെങ്കിലും, ഏതാണെങ്കിലും, ജിയോഗ്രഫി ആണെങ്കിലും, സോഷ്യൽ സയൻസ് ആണെങ്കിലും, ഏതും വായിക്കേണ്ടത്, വായന തുടങ്ങേണ്ടത്, എഴുത്തു തുടങ്ങേണ്ടത് ബിസ്മി കൊണ്ടാണ്. പാചകം തുടങ്ങേണ്ടത് ബിസ്മി കൊണ്ടാണ്. ഭക്ഷണം വിളമ്പേണ്ടത് ബിസ്മി കൊണ്ടാണ്. കൈകൊണ്ട് ഇങ്ങനെ കോരിടുമ്പോ ബിസ്മി വേണം, എന്തും ബിസ്മി കൊണ്ട്. ആ ബിസ്മി കൊണ്ട് ഏത് നല്ല കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി വേണം. അതിനെന്തറിയോ? നമ്മൾ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ് എന്ന ചിന്തയോടെ ചെയ്യാൻ പരമാവധി പരിശ്രമിക്കുമ്പോൾ ഹബീബായ നബിയുടെ വല്ലാത്തൊരു സഹായം നമുക്ക് കിട്ടണം. അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ഓർമ്മയും ബോധം, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഉച്ചത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ബിസ്മി ചൊല്ലും, ബിസ്മില്ലാഹി തവക്കൽ അലല്ലാഹ് അല്ലേ, ആയത്തുൽ കുർസി ഓതും, പിന്നെ വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മി ചൊല്ലും, അങ്ങനെ ഓരോന്നും. ഏത് കാര്യം ചെയ്യുമ്പോഴും ഇത് എന്റെ ഹബീബ് കാണിച്ചു തന്ന, പകർന്നു തന്ന ഒരു സുന്നത്താണല്ലോ, മാതൃകയാണല്ലോ എന്ന ഓർമ്മയോടെ ബിസ്മി ചൊല്ലാനും ശ്രദ്ധിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് വലിയൊരു വിജയമാണ്. അതിലൂടെ അള്ളാഹുവിന്റെ കൃപ കിട്ടാൻ കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മൾ ഇത്രയും സമയം പറഞ്ഞത് അള്ളാഹുവിലേക്കുള്ള ഓർമ്മ, അത് ജീവിതത്തിന്റെ വലിയൊരു ഊർജമായി നമുക്ക് ഉയർത്തിയെടുക്കാൻ കഴിയണം. അതിനുവേണ്ടിയാണ് അള്ളാഹുവെ ഓരോ നിമിഷവും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റണം. അള്ളാഹുവെ ഓർക്കാത്ത ഒരു ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതിന്റെ ആ ഒരു വലിയ പാഠം വെച്ചിട്ടാ നമ്മൾ പറഞ്ഞത്, ആരെങ്കിലും അല്ലാ എന്ന് ഓർത്തു പോയാൽ, അല്ലാ എന്ന് സ്മരിച്ചു പോയാൽ, ചിന്തിച്ചാൽ അത് രക്ഷപ്പെടാൻ അവനിക്ക് മതിയാകുമെന്ന് മുത്തു സ്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിനാണ് നമ്മൾ മഹാത്മാക്കളായ മഹാന്മാരായ ആരിഫിങ്ങളുടെ, ഖാജാ തങ്ങളുടെ, ഔസുല്ലാദം തങ്ങളുടെ, ഷംസുൽ ഉലമയുടെ, കണ്ണിയത്ത് ഉസ്താദിന്റെ, ബാഫക്കി തങ്ങളുടെ, ഉമർ അലി തങ്ങളുടെ, ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ പാഠം, അവരുടെ ജീവിതത്തിന്റെ സന്ദേശം നമ്മൾ പറഞ്ഞു വെച്ചത് നമുക്ക് പകർത്താൻ തൗഫീഖ് ഉണ്ടാവട്ടെ, പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, ഈ ഒരു ഓർമ്മയും ചിന്തയും കൃത്യമായി നമുക്ക് ഉണ്ടാവുക. ഇവിടെ നമ്മൾ ഇന്ന് നമ്മൾ കേട്ടത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക്, നമ്മുടെ സഹോദരിമാരിലേക്ക്, സഹോദരന്മാരിലേക്ക്, അയൽവാസികളിലേക്ക്, കൂട്ടുകുടുംബങ്ങളിലേക്ക്, നമ്മളുമായി പിണങ്ങിയവരോ ഇണങ്ങിയവരോ ആരോ ആവട്ടെ, അവരുമായി ഈമാൻ നമുക്ക് നന്നാവണമല്ലോ, വിശ്വാസത്തിലെ കൂട്ടുകാരാണല്ലോ. ആരോടും പിണങ്ങി നിൽക്കാതെ ഇണക്കത്തോടെ വിശ്വാസം കൂടുതൽ കരുത്താർജിക്കാൻ നമുക്ക് സാധിക്കണമല്ലോ. ഈ ഒരു സന്ദേശം കൈമാറുക, ഇത് പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അയൽവാസികളിലേക്ക് എത്തിക്കുക, കുടുംബങ്ങളിലേക്ക് എത്തിക്കുക, നമുക്ക് പരിചയമുള്ള വൃത്തങ്ങളിലേക്കൊക്കെ എത്തിക്കുക. നമ്മുടെയൊക്കെ ഫാമിലി ഗ്രൂപ്പുകൾ ഉണ്ടാകും, അങ്ങനെയുള്ള ആ ഗ്രൂപ്പുകളിലേക്കും നമ്മുടെ പരിചയങ്ങളിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് പരമാവധി നന്മ വ്യാപിപ്പിക്കാൻ നമുക്ക് കഴിയുന്നത് നമ്മൾ പരിശ്രമിക്കുക, നമ്മൾ നന്നാവാൻ ശ്രമിക്കുക, നന്മ മറ്റുള്ളവരിലേക്ക് പകർത്താനും മറ്റുള്ളവരിലേക്ക് വ്യാപിപ്പിക്കാനും നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ.
നിങ്ങളെ നമുക്ക് മൂന്ന് സ്വലാത്ത് ചൊല്ലാം അല്ലാഹുവിന്റെ ഹബീബിന്റെ ദർബാറിലേക്ക് മൂന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് ചെറിയ ദുആയോടെ ഇന്നത്തെ വിജ്ഞാന സദസ് ഇവിടെ സമാപിപ്പിക്കാം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം സ്വല്ലി അലാ ജമീൽ അംബിയാൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد رحمان اي رحيم يا غفور غفار حي القيوم يا الله ودود يا الله مجيد يا الله പടച്ചോനെ ഞങ്ങൾ ഇവിടെ കേട്ടത് ഇത്രയും സമയം പറഞ്ഞത് നീ കബൂൽ ചെയ്യണേ അല്ലാഹ് ഞങ്ങളുടെ ജീവിതത്തിൽ ഖൈറ് വളരാനും വർദ്ധിക്കാനും കാരണമാക്കണേ അല്ലാഹ് ഈമാൻ ഉയരാനും വളരാനും ഏറ്റവും കൂടുതലായി ജ്വലിക്കാനും ഞങ്ങൾക്ക് വിശ്വാസപരമായ ശക്തി നൽകണേ അല്ലാഹ് നിന്നെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് മഹാത്മാക്കൾ കാണിച്ചു തന്ന വഴിയിലായി അവർ കാണിച്ചു തന്ന മാതൃകയിലായി ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ പല നിലക്കുള്ള പ്രയാസങ്ങൾ ഞങ്ങൾ നേരിടുന്നുണ്ട് വിഷമകരമായ രോഗങ്ങൾ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് അല്ലാഹ് ഞങ്ങൾക്ക് എല്ലാവർക്കും ശമനം നൽകണേ അല്ലാഹ് ഞങ്ങളുമായി പരിചയമുള്ള പല ആളുകളും പല നിലക്കുള്ള വിഷമകരമായ രോഗത്തിലാ അവർക്ക് നീ ശിഫ നൽകണേ അല്ലാഹ് എല്ലാ പ്രയാസങ്ങളിൽ ഞങ്ങൾക്ക് മോചനം നൽകണേ അല്ലാഹ് കടം ഞങ്ങൾക്ക് വീട്ടിൽ തരണേ അല്ലാഹ് വീട് പണി നടക്കുന്നവരുണ്ട് എല്ലാവർക്കും റാഹത്തോടെ നിന്റെ പൊരുത്തത്തിലുള്ള ഭവനം നീ പൂർത്തീകരിച്ചു തരണേ അല്ലാഹ് പടച്ചവനെ എല്ലാം നിന്റെ പൊരുത്തത്തിലായി പൂർത്തീകരിക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് ഞങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതും ചിന്തിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും ഞങ്ങൾ പോകുന്നതും വരുന്നതും എല്ലാം നിന്റെ പൊരുത്തത്തിലാവണേ അല്ലാ ഓരോ ശ്വാസവും അല്ലാ നിന്റെ പൊരുത്തത്തിൽ അർപ്പിക്കാൻ സമർപ്പിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ പടച്ചവനെ നിന്റെ ദീനിന്റെ ഖിദ്മത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ അറിവിന്റെ മാർഗത്തിൽ ഞങ്ങളെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട് ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അല്ലാഹുവേ ഇൽമിന്റെ മജ്ലിസിൽ ഞങ്ങളെ സഹായിച്ചവരുണ്ട് കേട്ടവരുണ്ട് കേൾക്കാൻ സൗകര്യപ്പെടുത്തിയവരുണ്ട് എല്ലാവർക്കും നീ ഖൈറു നൽകണേ അല്ലാ വിജയം നൽകണേ അല്ലാ വിജയം നൽകണേ അല്ലാ പടച്ചവനെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സംരംഭം ഇവിടെ തുടങ്ങാനും ഇത് നടത്തി കൊണ്ടുപോകാനും ഒക്കെ ഉള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം ഞങ്ങളെ ഇഹപര വിജയമാണ് ജീവിതം ഇസ്സത്തോടെ ആവണോ മരണം റാഹത്തോടെ ആവണോ അല്ലാ ഇതൊക്കെ അതിന് കാരണമാക്കണേ അല്ലാ നിന്റെ ഹബീബിനോടുള്ള ഹുബ് കൊണ്ടാണ് നിന്നോടുള്ള ഹുബ് കൊണ്ടാണ് അല്ലാ ഇത് അങ്ങനെ ഒരു അർത്ഥത്തിലായി നീ സ്വീകരിക്കണേ അല്ലാ നിന്റെ ദീനിന്റെ ഖിദ്മത്ത് ചെയ്യാൻ ആഫിയത്തും കബൂലിയത്തും നൽകണേ അല്ലാ ഇബ്ലീസിന്റെ എല്ലാവിധ ശർവസ്വാസിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷപ്പെടുത്തണേ അല്ലാ പടച്ചവനെ ഞങ്ങൾ നിന്ന് മരണപ്പെട്ടവരുണ്ട് ഞങ്ങളെ ബന്ധുക്കൾ പലരുമുണ്ട് ഞങ്ങൾ അഭിവന്ദ്യരായ ഉസ്താദുമാരുണ്ട് മഹാന്മാരായ മശായഖന്മാരുണ്ട് അല്ലാ അവരുടെ ദർജ ഉയർത്തണേ അല്ലാ മഹത്വം വർദ്ധിപ്പിക്കണേ അല്ലാ ഞങ്ങളെ മാതാപിതാക്കൾ പലരും മരണപ്പെട്ടവരുണ്ട് പലരും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ മരണപ്പെട്ടവരുണ്ട് അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ അവർക്കും ഞങ്ങൾക്കും നിന്റെ റഹ്മത്ത് കൊണ്ട് പുറത്തു തരണേ അല്ലാ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉസ്താദുമാർക്ക് ഞങ്ങളുടെ ഉമ്മ ഉപ്പമാർക്ക് ഭാര്യ മക്കൾക്ക് സഹോദരി സഹോദരന്മാർക്ക് ഞങ്ങളെ സഹായിച്ച ഉമ്മമാർ ഉപ്പമാർ പലരുമുണ്ട് എല്ലാ സഹോദരങ്ങൾക്കും അല്ലാഹുവേ നിന്റെ പൊരുത്തത്തിലായി റാഹത്തിലായി ദീർഘായുസ് നൽകണേ അല്ലാ മരിക്കുന്ന നേരത്ത് ഈമാൻ കാമിലാകുന്ന സ്വാലിഹീങ്ങളിൽ മഹാത്മാക്കളുടെ കൂടെ അങ്ങനെ ഒരുമിച്ച് കൂടാൻ ജീവിതത്തിലും മരണത്തിലും മരണത്തിന് ശേഷവും അവരുടെ മഴയത്തും മദതും അനുഭവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ പടച്ചോനെ ജീവിതകാലത്ത് ഒരുപാട് ഒരുപാട് പ്രാവശ്യം ആഫിയത്തുള്ള കാലത്ത് എന്റെ ഹബീബിന്റെ റൗള സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ തൗഫീഖ് നൽകണേ അല്ലാ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم ربنا عليك توكلنا واليك انبنا واليك المصير
ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗല വനിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗല വനിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗല വനിഅമൻ നസീർ ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ സ്വല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി അലൈഹി സ്വല്ലം മുഅ്മിനീങ്ങളെ എല്ലാവരും ദുആ ചെയ്യണം അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു